ലോകം മുഴുവനും വന്നറിഞ്ഞോട്ടെ അന്നയുടെ അമ്മ എന്തു പറഞ്ഞു നിൻ്റെ ഇഷ്ടം എന്ന് അമ്മ പറഞ്ഞു അമ്മ അതേ പറയൂ എൻ്റെ പിതാവുണ്ടായിരുന്നെങ്കിലും അതേ പറയൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ആവോ ജീവിതത്തിൽ ഇന്നുവരെ എൻ്റെ മനസ്സിന് ഇങ്ങനെ ഒരിടർച്ച തോന്നിയിട്ടില്ല സത്യത്തിൽ ഞാൻ സന്തോഷിക്കുകയാണ് വേണ്ടത് ഇങ്ങനെയൊരു മഹാഭാഗ്യത്തിൻ്റെ പേരിൽ അമ്മ ഒരൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ വിവാഹം കഴിയുന്നതുവരെ അച്ചടക്കത്തോടെ ജീവിക്കണമെന്ന് അതായത് അതുവരെ അന്യരെ പോലെ ജീവിക്കണമെന്ന് പെട്ടെന്ന് ഹൃദയത്തിൽ ഏതോ ഒരു പ്രകാശം നിറഞ്ഞെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സന്തോഷത്തോടെ ദസ്തിയോസ്കി പറഞ്ഞു ഞാനത് ദൈവപുത്രൻ്റെ പേരിൽ അവർക്ക് വാക്കു കൊടുക്കാം മതിയോ അല്ലെങ്കിൽ വേണ്ട വിവാഹത്തിൻ്റെ അന്ന് വരെ ഞാൻ അന്നയെ കാണാതെ ഇരിക്കാം വേണമെങ്കിൽ ഈ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് ബർഗ് വിട്ടു പോകാം ഒതുക്കി പിടിച്ച ലജ്ജയോടും അരുമയായ ചിരിയോടും കൂടി അന്ന പറഞ്ഞു അതൊന്നും വേണ്ട വലിയ സ്നേഹവും അടുപ്പവും ഒന്നും കാണിക്കാതെ ഒരു നല്ല കുട്ടിയായി ജീവിച്ചാൽ മതി അന്ന് രാത്രി വളരെ നേരം ഉറക്കമിളച്ചിരുന്ന അവൾ ചൂതുകളിക്കാരൻ്റെ കുറേ ഭാഗം ഭംഗിയായി പകർത്തി ഭ്രാന്തമായ ഒരാവേശത്തോടെ അലക്സി ഇവാനോവിച്ച് ചൂതുകളി ചൂതുകളിക്കേന്ദ്രത്തിലെത്തിയിരിക്കുകയാണ് പത്ത് മണിക്ക് ശേഷവും ചൂതുകളിക്കാർ പോയിട്ടില്ല യഥാർത്ഥ കളിക്കാർ അങ്ങനെയാണ് ചൂതുകളി ചൂതുകളിക്കേന്ദ്രം പൂട്ടുന്നതുവരെ അവർ കളിക്കും ആൻറ്റോണിയുടെ മുത്തശ്ശി ഇരുന്ന് കളിച്ച മേശയിൽ തന്നെ അലക്സിയും കളിക്കാനിരുന്നു മുൻപ് ജയിച്ച കളം ഏതായിരുന്നുവെന്നറിയില്ല കറുപ്പിൻ്റെയോ ചുവപ്പിൻ്റെയോ അതൊന്നും ആലോചിക്കാതെ കണ്ണുമടച്ച് അലക്സി ഇരുപത് സ്വർണനാണയങ്ങൾ വെച്ചു ഏതോ ഒരു കളത്തിൽ അതിലും ജയം തന്നെ ഇപ്പോൾ ആദ്യത്തെ ഇരുപത് അടക്കം ഇരുന്നൂറ് സ്വർണ നാണയങ്ങൾ അടുത്ത കറക്കത്തിന് വേണ്ടി അത് മുഴുവൻ ചുവപ്പിൽ വെച്ചു ഭയാനകമായ ഒരു നിമിഷമായിരുന്നു അത് അവസാനത്തെ ചില്ലിയും വച്ചുള്ള കളിയാണ് ജീവിതം തൂങ്ങി നിൽക്കുന്നത് ആ കച്ചിത്തുമ്പിലാണ് ഇന്ന് ഭാഗ്യങ്ങളുടെ ദിവസം തന്നെ ഇടയ്ക്ക് ചില ചെറിയ തോൽവികൾ ഉണ്ടായെങ്കിലും വലിയ വിജയങ്ങളുടെ കൂട്ടത്തിൽ അത് വിസ്മരിപ്പിക്കപ്പെട്ടു കറുപ്പിൻ്റെയും ചുവപ്പിൻ്റെയും കളങ്ങളിൽ പണം വാരിയെറിഞ്ഞുള്ള ആ കളി മറ്റുള്ളവരെ അമ്പരപ്പിച്ചു അലക്സിയെ രക്ഷിച്ചത് എന്താണ് എന്ന് അലക്സിക്ക് അറിയില്ല വലിയ വിചര വിജയങ്ങൾ തുടരെ തുടരെ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് വന്ന ഒരു ജൂതൻ ചെവിയിൽ മന്ത്രിച്ചു മതി ഇനിപ്പോ ദൈവത്തെ ഓർത്ത് ഏതോ ഒരു സ്ത്രീയും അതുതന്നെ പറയുന്നു അത്രയധികം പണമുള്ള ഒരാൾ വലിയ ഒരപകട സാധ്യതയാണ് ധനത്തിൻ്റെ പുറകെ മരണവുമുണ്ട് പക്ഷേ തന്നെ ഇന്ന് നയിക്കുന്നത് വിധിയാണ് എന്ന് അലക്സി ഇവാനോവിച്ചിന് തീർച്ചയായി ഭാഗ്യം അയാളെ വിടാതെ നിന്നു ആ പണമത്രയും അത്രയും വാരിക്കെട്ടി അലക്സി സത്രത്തിലെത്തുമ്പോൾ അവിടെ അലക്സിയുടെ മുറിയിൽ പോണി പോളീന അലക്സാൻഡ്രോവിന ഇരുപ്പുണ്ടായിരുന്നു അലക്സിയുടെ മെത്തയിൽ ഒഴും ഒരു മെഴുകുതിരി വെട്ടത്തിൽ ചൂത് കളിച്ച് കിട്ടിയ പണമത്രയും അവരുടെ മുൻപിൽ ചൊരിഞ്ഞിട്ടതിനു ശേഷം പിറ്റേന്ന് ഫ്രാങ്ക്ഫേട്ടിൽ ചെന്ന് അവളെ വഞ്ചിച്ച ആ ഫ്രഞ്ചുകാരൻ്റെ മുഖത്തേക്ക് ആ പണം വലിച്ചെറിയാൻ അലക്സി പറഞ്ഞു അലക്സിക്ക് തൻ്റെ സ്നേഹം കാണിക്കാൻ കിട്ടിയ ഒരു നിമിഷമായിരുന്നു അത് പക്ഷേ പോളീന എന്താണ് ചെയ്തത് അവൾ പറഞ്ഞു ആ ഫ്രഞ്ചുകാരനേക്കാൾ അപ്പുറം ഞാൻ നിങ്ങളെ കരുതിയിട്ടില്ലെന്ന് പെട്ടെന്ന് അവൾ കരഞ്ഞു എന്താണവൾക്ക് ഭ്രാന്തോ അന്നക്ക് സംശയം തോന്നി അലക്സി ഇവാനോവിച്ചിനെ വിച്ചിനെ വെറുമൊരു കോമാളിയായിട്ടല്ലേ അവൾ കരുതിയിരിക്കുന്നത് അവളുടെ സ്നേഹം കപടമാണ് പിറ്റേന്ന് ആ പണമത്രയും അവൾ അലക്സിയുടെ നേരെ വലിച്ചെറിയുമ്പോൾ സംശയമൊക്കെ തീർന്നു അവൾക്ക് ഭ്രാന്താണ് അന്ന അവളെ കഠിനമായി വെറുത്തു അവൾ ഒരു കഥാപാത്രമാണ് എന്നുള്ളത് മറന്നുപോലും എന്തെന്നില്ലാത്ത ഒരസ്വസ്ഥതയും വല്ലായ്മയും കൊണ്ട് ദസ്തേസ്കി ഞെരുപിരി കൊണ്ടു ഏതോ ഒരു കൊടുങ്കാറ്റിൽ ഏതോ ഒരു ധ്രുവകാന്താരത്തിൽ അകപ്പെട്ടതുപോലെയാണ് തോന്നുന്നത് ഇരുട്ടിൽ വിജനതയിൽ നിന്ന് ഭയാനകമായ മുഴക്കങ്ങൾ കേൾക്കുന്നു അകാരണമായ ഒരു വിഹ്വലത കൊണ്ട് താൻ ഇടറിപ്പോകുന്നു തനിക്കെന്താണ് സംഭവിക്കുന്നത് ഹൃദയം കൊടുമ്പിരി കൊള്ളുന്നു ഒരു സമാധാനത്തിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്തെങ്കിലും കുറച്ച് വായിച്ചാലോ ഇന്നലെ വെളുപ്പിനുണർന്ന് വളരെ നേരം ബൈബിൾ വായിച്ചു യോബിൻ്റെ ജീവിതത്തിലൂടെ വീണ്ടും കടന്നുപോയി പോയി എത്രാമത്തെ തവണയാണ് യോബിനെ വായിക്കുന്നതെന്ന് കണക്കില്ല യോബിൻ്റെ വ്യസനങ്ങളിലൂടെ യാത്ര ചെയ്ത് ഒടുവിൽ ആ വ്യസനങ്ങളിൽ തല താഴ്ത്തി വെച്ചു മയങ്ങി ഭയാനകമായ മുഴക്കങ്ങൾ കേട്ട് ഉണർന്നതും യോബിൻ്റെ വ്യസനങ്ങളിൽ നിന്നു തന്നെ എവിടെ നിന്നാണ് മുഴക്കങ്ങൾ കേട്ടത് താൻ അകപ്പെട്ടിരിക്കുന്ന ഈ കൊടുങ്കാടേതാണ് എങ്ങനെ ഈ ഇരുട്ടിൽ നിന്ന് പുറത്തു കിടക്കും ഞെരുക്കിക്കളയുന്ന ഈ കൊടുങ്കാറ്റിൽ നിന്ന് പുറത്തേക്കൊരു വഴി ആര് കാണിച്ചു തരും വഴിയെറിയാതെ ചുറ്റിത്തിരിഞ്ഞ് ഈ ഇരുണ്ട കൊടുങ്കാടിൻ്റെ ഭയാനകമായ വിജനതയിൽ വീണു പോവുകയാണോ അങ്ങനെയാണോ തൻ്റെ ജീവിതം അവസാനിക്കാൻ പോകുന്നത് ഒരിരുട്ടിൽ ഒരു വിജനതയിൽ ഒരു ശൂന്യതയിൽ ഒരു കൊടുങ്കാടിന്റെ ഗർഭത്തിൽ പുഷ്കിൻ്റെ കവിതകൾ എടുത്തു മറിച്ചു നോക്കി ആദ്യം കണ്ണിൽപ്പെട്ടത് പ്രവാചകൻ എന്ന കവിതയാണ് ഡിസംബർ കലാപകാരികളെ സാർ ചക്രവർത്തി കൊല്ലുകയും നാടുത കടത്തുകയും ചെയ്തപ്പോൾ പുഷ്കിൻ ക്രോധം കൊണ്ട് ജ്വലിച്ചു അമർഷത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും ശാപത്തിൻ്റെയും ഒരു ഉരുൾപൊട്ടൽ പോലെയായിരുന്നു അത് പുഷ്കിൻ ബൈബിളിലെ ക്രുദ്ധനായ യേശയ്യ തീരുന്നു യറൂസലേം നഗരനിവാസികളുടെ മേൽ വീഴുന്ന യഹോവയുടെ ശാപം കേൾക്കുമാറാകുന്നു നിങ്ങളുടെ തല മുഴുവൻ ദീനവും ഹൃദയം മുഴുവൻ രോഗവും പിടിപെട്ടിരിക്കുന്നു അടിത്തൊട്ട് മുടിവരെ സുഖവുമില്ല മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേയുള്ളൂ ഒടുവിൽ പ്രവാചകന്റെ ക്രോധം മുഴുവൻ ഒരു ചോദ്യത്തിൽ പൊട്ടിത്തെറിക്കുന്നു വിശുദ്ധ നഗരം വേശ്യാലയമായി തീർന്നതെങ്ങനെ പുഷ്കിൻ്റെ ഉള്ളിൽ ഏശയ്യ പ്രവാചകൻ ഉയർത്തെഴുന്നിൽക്കുന്നു ദഹം കൊണ്ടുപൊരിയുന്ന ഏകാന്ത ഹൃദയവുമായി ഞാൻ മരുഭൂമിയിൽ അലഞ്ഞുതിരിയുമ്പോൾ ചിറകാർന്ന ഒരു ദൈവദൂതൻ വഴിക്കവലിയിൽ എന്നെ കാത്ത് നിശബ്ദം നിന്നു അവൻ എൻ്റെ മൃദന്മമായ അന്ധനയനങ്ങളിൽ സ്വപ്നങ്ങൾ പോലെ മൃദുലമായ വിരൽത്തുമ്പുകൾ കൊണ്ട് തൊട്ടു ഭയചകിതനായ ഒരു കഴുകൻ്റെ കണ്ണുകളെപ്പോലെ എൻ്റെ കണ്ണുകൾ തുറന്ന് ഞാൻ ആകാശവും ഭൂമിയും കണ്ടു അവൻ എൻ്റെ കർണപുടങ്ങളെ മാറി മാറി സ്പർശിച്ചു അപ്പോൾ മാലാഘമാർ പറന്നു വരുന്ന നേർത്ത ശബ്ദം ഞാൻ കേട്ടു മണ്ണിനടിയിൽ നിന്ന് മുന്തിരിവള്ളി ആകാശത്തിലേക്ക് പടർന്നു കയറുന്ന ശബ്ദം ഞാൻ കേട്ടു തിമിംഗലങ്ങൾ കടലിൻ്റെ അടിത്തട്ടുകളിൽ നിന്ന് ചെറുമീനുകളെപ്പോലെ ഇടയുന്ന ശബ്ദവും ഞാൻ കേട്ടു ഒന്നും മനസ്സിലാകുന്നില്ല വാക്കുകളുടെ പൊരുളിൽ മനസ്സ് ചെന്നെത്തുന്നില്ല പൊള്ളയായ മുഴക്കങ്ങൾ മാത്രം കേൾക്കുന്നു തസ്തേയുസ്കി പുസ്തകം അടച്ചു വച്ചു ഏതോ കൊടുങ്കാടിൻ്റെ ഉള്ളിലാണ് താൻ നിൽക്കുന്നത് അവിടെ ദൈവദൂതന്മാരുടെ ചെറുകടിയൊച്ചകൾക്ക് പകരം ഭയാനകമായ മുഴക്കങ്ങളാണ് കേൾക്കുന്നത് കൊടുങ്കാടിനുള്ളിൽ ചുറ്റിത്തിരിഞ്ഞ് എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അവിടെ ഒരു മഹാനഗരത്തിൻ്റെ വിളുമ്പിൽ കാത്തു നിൽക്കുന്നത് ദൈവദൂതനല്ല ദുർഭൂതമാണ് തൻ്റെ കണ്ണുകളിൽ നിന്ന് ആകാശവും ഭൂമിയും നീങ്ങിപ്പോയിരിക്കുന്നു താൻ ഇരുട്ടിൽ അത്യന്തവിഹീനമായ ഏതോ കൊടുങ്കാടിൻ്റെ ഉള്ളിലാണ് ആ കൊടുങ്കാടിൻ്റെ ഉള്ളിൽ എവിടെയോ നിന്നുള്ള ഭയാനകമായ മുഴക്കങ്ങൾ കേട്ട് പതറി നിൽക്കുന്ന ദസ്തേസ്കിയുടെ അടുത്തേക്കാണ് അന്ന താഴെ നിന്ന് കോണിപ്പിടകൾ കയറി ചെന്നത് അന്നയെ കണ്ട് വല്ലാത്തൊരു ഭാവത്തോടെ ദസ്തേവ്സ്കി സൂക്ഷിച്ചു നോക്കി അന്ന അതൊന്നും ഗൗനിച്ചില്ല അവളുടെ മനസ്സ് മറ്റൊരു ലോകത്തായിരുന്നു ഇളവയിലും പൂക്കളും സംഗീതവും സ്വപ്നങ്ങളുമൊക്കെയുള്ളൊരു ലോകത്ത് തലേ രാത്രിയിലിരുന്ന് ഭംഗിയായി പകർത്തിയ കടലാസുകൾ മേശപ്പുറത്ത് വെച്ച് അത് പറന്നു പോകാതെ ഒരു പളങ്കുകട്ടയും മീതെ വെച്ച് അവൾ അന്നത്തെ ദിവസം സന്തോഷത്തോടെ തുടങ്ങാൻ തീരുമാനിച്ചു അത് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഒരു നടുക്കത്തോടെ അവൾ അറിയുന്നത് ഏതോ ചെകുത്താൻ പിടിച്ചതുപോലെയാണ് ദസ്തേവ്സ്കി നിൽക്കുന്നത് ആശങ്കയോടെ അന്ന അടുത്തു ചെന്നു എന്താണ് ഫൈദോർ എന്താണ് സംഭവിച്ചത് ഒരു ദുസ്വപ്നത്തിൽ എന്നതുപോലെ ദസ്തേസ്കി മിഴിച്ചു നോക്കുകയല്ലാതെ ഒന്നുമില്ലെന്ന് തലയനക്കുകയും ചെയ്തു അവൾ ഉത്കണ്ഠയായി കണ്ടിട്ടങ്ങനെ തോന്നുന്നില്ലല്ലോ എന്തുണ്ടെങ്കിലും എന്നോട് പറയൂ എന്താണ് പറയുന്നത് എന്ന് ഓർക്കാതെ ദസ്തേസ്കി പറഞ്ഞു ഞാൻ ഞാനേതോ കാട്ടിനകത്താണ് എനിക്കതിൽ നിന്ന് പുറത്ത് കടക്കാൻ കഴിയുന്നില്ല ഇതാരു പറഞ്ഞു അതൊക്കെ വെറും തോന്നലാണ് സാന്ത്വനിപ്പിക്കാനായി അന്ന പറഞ്ഞു ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഈ ഭ്രാന്തൻ തോന്നലുകളൊക്കെ സാരമില്ല കടുപ്പത്തിൽ ഒരു ചായ കുടിക്കുമ്പോൾ ഈ മൗഢ്യമൊക്കെ മാറും അത് കഴിഞ്ഞ് നമുക്ക് നോവൽ തുടങ്ങാം ഇനി കുറച്ചേ ഉള്ളൂ എന്നല്ലേ പറഞ്ഞത് ഉത്സാഹിച്ചാൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തീർക്കാമായിരിക്കും നോവൽ ഒരു ഇരുണ്ട ഭാവത്തോടെ ദസ്തേസ്കി പറഞ്ഞു മണ്ണാങ്കട്ട അത് വലിച്ചു കീറി കാറ്റിൽ പുറത്ത് അത് കൊള്ളാം പിണങ്ങി നിൽക്കുന്ന ഒരു ചുണ്ടിക്കാരൻ കുട്ടിയെ മയപ്പെടുത്താൻ ശ്രമിക്കും പോലെ അന്ന പറഞ്ഞു പിന്നെ സ്റ്റെല്ല്യൂസ്കിയോട് എന്തു പറയും നവംബർ ഒന്നിന് മുൻപ് നോവൽ കൊടുത്തില്ലെങ്കിൽ ഇന്ന് തീയതി എത്രയാണെന്നറിയാമോ നിനക്കെന്താ ഇത്ര ഉൽക്കണ്ട പെട്ടെന്ന് പൈശാചികമായൊരു ഭാവത്തോടെ ദസ്തേസ്കി പൊട്ടിത്തെറിച്ചു അയാൾ എന്നെ ആജീവനാന്തം കടക്കാരനാക്കട്ടെ അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കട്ടെ എന്നെ ഓർത്ത് ആരും വിഷമിക്കണ്ട പോയൻ്റെ മുന്നീന്ന് അന്ന കിടുങ്ങിപ്പോയി എന്ത് സംഭവിച്ചു ഇന്നലത്തെ ആളല്ലല്ലോ ഇത് ഒറ്റ രാത്രി കൊണ്ട് എന്തോ കുഴപ്പമുണ്ട് എന്ന് അന്ന ഊഹിച്ചു കൂട്ടിലിട്ട വന്യമൃഗത്തെപ്പോലെ മുറിക്കുള്ളിൽ അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്നു എന്തൊക്കെയോ പിറുപിറുക്കുന്നു കണ്ടാൽ അറിയാം സ്വന്തം മനസ്സിന് പുറത്താണ് നിൽക്കുന്നത് എന്ന് സിഗരറ്റിന്റെ കൂടെടുത്ത് നോക്കിയപ്പോൾ അതിൽ ഒന്നും ശേഷിച്ചിട്ടില്ല ദൂരെ വലിച്ചെറിഞ്ഞു തലയിൽ മാന്തിക്കൊണ്ട് വീണ്ടും മുറിക്കുള്ളിൽ നടപ്പ് തുടർന്നു അന്ന ഒന്നും മിണ്ടാതെ പുറത്തിറങ്ങി വരാന്തിയിൽ വിദൂരതയിലേക്ക് നോക്കി നിന്നു അപ്പോൾ അവൾക്കും കഠിനമായ സങ്കടം തോന്നി ഈ ആളിൻ്റെ കൂടെയാണോ താൻ ജീവിക്കാൻ പോകുന്നത് തൻ്റെ ജീവിതം എന്തായിത്തീരും കുറച്ചു കഴിഞ്ഞപ്പോൾ പിന്നിൽ കാൽപെരുമാറ്റം കേട്ട് അന്ന തിരിഞ്ഞു നോക്കി ആകെ തളർന്ന് ഹൃദയത്തിൻ്റെ കൊടുംപിരി അയഞ്ഞ് വിളർത്ത് വല്ലാത്തൊരു വ്യസനഭാവത്തോടെ നിൽക്കുന്നു നിശബ്ദമായി അന്നേരം ലോകത്തിൻ്റെ മുഴുവൻ വ്യഥയും കുറ്റബോധവും മുഖത്തുണ്ട് മുമ്പ് കണ്ട ഈർഷയും അസഹിഷ്ണുതയും ഒന്നുമില്ല എന്നാൽ ആ ശൂന്യഭാവമാണ് അന്നയെ കൂടുതൽ വേദനിപ്പിച്ചത് പാവം ഒരു ബലിമൃഗത്തെപ്പോലെ നിൽക്കുന്നു അവൾക്ക് പെട്ടെന്നൊരാശയം തോന്നി ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊന്നും അവൾ ശ്രമിച്ചില്ല സംശയിച്ചില്ല നൈമിഷികമായൊരു ധൈര്യത്തോടെ അത് അങ്ങനെ തന്നെയായിരുന്നു ബാഗ് തുറന്ന് അതിലുണ്ടായിരുന്ന പണം മുഴുവൻ എടുത്ത് ആ കൈകളിൽ വെച്ചു കൊടുത്തിട്ട് അവൾ പറഞ്ഞു എനിക്കറിയാം ഈ സങ്കടം എന്തുകൊണ്ടാണ് എന്ന് പോയി ഇന്ന് പകൽ മുഴുവൻ ചൂതുകളിക്ക് ഈ സങ്കടങ്ങൾ മുഴുവൻ തീരട്ടെ ഞാനല്ലേ പറയുന്നത് അത്ഭുതത്തോടെ ദസ്തേസ്കി അന്നയുടെ നേരെ നോക്കി പിന്നെ അവൾ കൈ നിറയെ വെച്ചു കൊടുത്ത പണം നോക്കി അപ്പോൾ അത് തികച്ചും ഒരു സ്വപ്നം പോലെ ദസ്തേസ്കി ഉൾക്കൊണ്ടു പിന്നെ ഒരു നിമിഷാർത്ഥത്തിനുള്ളിൽ അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ മടങ്ങിയെത്തി ഒരു വിസ്മൃതിയിലെന്നതുപോലെ ദസ്തേസ്കി കോണിപ്പടികളിറങ്ങി ചൂതാട്ട് കേന്ദ്രത്തിലേക്ക് ഓടി ആ ഓട്ടത്തിനിടയിൽ അദ്ദേഹം ഒന്നും കാണുകയോ കേൾക്കുകയോ ഓർക്കുകയോ ചെയ്തില്ല കുലച്ച വില്ലിൽ നിന്ന് തെറിച്ച ഒരമ്പ് ചൂതാട്ട കേന്ദ്രത്തിൽ അപ്പോൾ ആളുകൾ എത്തിച്ചേരുന്നതേയുള്ളൂ ചൂതുകളിക്കാർക്ക് പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആ കിടവൻ ഗ്രിഗറി ഗ്രിഗറിരാക്കോവ് അവിടെ ഒരിടത്ത് നിൽക്കുന്നുണ്ടായിരുന്നു തന്നെക്കാൾ വലിയ ഒരു നീളൻ കൂട്ടും ധരിച്ചാണ് കിടവൻ നിൽക്കുന്നത് അയാൾക്ക് മരണമില്ല എന്ന് തോന്നുന്നു കിഴവന് ഇപ്പോൾ എത്ര വയസ്സുണ്ടാവും ഒരേഴ് ജന്മം കഴിഞ്ഞാലും ഇവിടെ വീണ്ടും വന്നെത്തുമ്പോൾ ഈ കിഴവൻ ഗ്രിഗറിയാക്കോ തൻ്റെ പണസഞ്ചിയുമായി ഇവിടെ ഉണ്ടാവുമെന്ന് ദസ്തയോസ്കിക്ക് തോന്നി ആ തോന്നലുണ്ടാക്കിയ പുഞ്ചിരിയോടെ നീട്ടിവലിച്ച് ഒരു സലാം കൊടുത്തു കിഴവന് അകത്ത് കളി തുടങ്ങിയ ഒരു മേശക്കരികിൽ ദസ്തയോസ്കി ചെന്നിരുന്നു കയ്യിൽ എത്ര പണമുണ്ട് എന്ന് എണ്ണി നോക്കിയിട്ടില്ല കുറേയുണ്ടെന്ന് തോന്നുന്നു ആദ്യം പാസയിൽ വെച്ചു അതുപോയി പിന്നെ പൂജ്യത്തിൽ വന്നു നിന്നു ഹായ് സന്തോഷം കൊണ്ട് ആർത്തുപോയി പിന്നെയും പൂജ്യത്തിൽ വെച്ചു അതും കിട്ടി അപ്പോഴേക്കും ശരിക്കും കളിയുടെ ചൂട് കയറി കഴിഞ്ഞിരുന്നു വരും വരായികളെക്കുറിച്ചൊന്നും ഓർക്കാതെ കയ്യിലുള്ള പണത്തിൻ്റെ മുക്കാലും ചുവപ്പിൻ്റെ കളത്തിൽ വെച്ചു സൂചി കറങ്ങി ചുവപ്പിൻ്റെ കളത്തിൽ വന്നു നിന്നു ഓ ഈശോയെ ഇന്ന് ഭാഗ്യത്തിൻ്റെ ദിവസമാണ് വിജയങ്ങൾ തുടരെ തുടരെ ഇതുവരെ ഇങ്ങനെയുണ്ടായിട്ടില്ല വിധി ഇന്ന് തൻ്റെ കൂടെ നിൽക്കുന്നു അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് പിന്നെ ഒരു തുക കറുപ്പിൻ്റെ കളത്തിൽ വെച്ചു അതുപോയി പോട്ടെ ഒരു ചെറിയ പരാജയം ആര് കണക്കിലെടുക്കുന്നു ചെറുതായാലും വലുതായാലും ഒരു തോൽവിയിൽ നിന്നാണ് കളിയിൽ ഉണ്ടാകുന്നത് കറുപ്പിൻ്റെ കളത്തിൽ വീണ്ടും ഒരു വലിയ സംഖ്യ വെച്ചു അത് വേണ്ടെന്ന് ആരോ ഉപദേശിച്ചു ഗൗനിക്കാൻ പോയില്ല നോക്കട്ടെ കറുപ്പിൽ കളഞ്ഞത് കറുപ്പിൽ നിന്ന് തന്നെ എടുക്കാമോ എന്ന് കളഞ്ഞ സംഖ്യയുടെ അഞ്ചിരട്ടി വെച്ചു പോകുന്നെങ്കിൽ പോകട്ടെ പക്ഷേ സൂചി കറങ്ങി കറുപ്പിൻ്റെ കളത്തിൽ വന്നു നിന്നു അപ്പോൾ എല്ലാവരും കൈയടിച്ച് ആർപ്പ് വിളിച്ചു പണം പലിശയ്ക്ക് കൊടുക്കുന്ന കിഴവൻ ഗ്രിഗറിയാക്കോ വാതിൽക്കൽ നിന്ന് എത്തി നോക്കി ഇന്ന് ഫയദോറിൻ്റെ ദിവസമാണ് പിന്നെ ചുവപ്പിൻ്റെ കളത്തിൽ ആ സംഖ്യ മുഴുവനും വെച്ചു ഒരിക്കലും പിഴയ്ക്കാത്ത ഒരു കണക്കുകൂട്ടൽ എന്ന് വിശ്വസിച്ച് കളത്തിൽ സംഖ്യ വയ്ക്കുമ്പോൾ അജ്ഞാതമായൊരു ഭൂഖണ്ഡം വെട്ടിപ്പിടിക്കാൻ വാളോങ്ങി നിൽക്കുന്ന ഒരു യോദ്ധാവിൻ്റെ നിലയ്ക്കാണ് വീണ്ടും യോദ്ധാവിന് വിജയം അജ്ഞാതമായിരിക്കുന്ന ഒരു ഭൂഖണ്ഡം മുഴുവൻ തനിക്ക് തനിക്കതീതം സ്വർണം വിളയുന്ന ഒരു കോടി ഖനികളുള്ള ഒരു ഭൂഖണ്ഡം ചൂതാട്ടക്കാരനിൽ അലക്സി ഇവാനോവിച്ചിൻ്റെ വിജയങ്ങൾ ഭാവനയിൽ നിന്നെഴുതുമ്പോൾ രണ്ട് ദിവസത്തിനു ശേഷം തന്നെ കാത്തിരിക്കുന്ന ഈ വിജയങ്ങൾ സ്വപ്നത്തിൽ പോലും കണ്ടിരുന്നില്ല ജീവിതത്തിൽ ഇന്ന് വരെയുള്ള എല്ലാ കടങ്ങളും വീട്ടി താൻ തന്നെ സമ്പന്നനാകുന്ന ഒരു ജീവിതത്തിലേക്ക് കടക്കുന്നു ദുർഗനേവിൻ്റെ കടം വീട്ടാൻ ചെല്ലുമ്പോൾ അത്ഭുതപ്പെടും എഴുതി ഉണ്ടാക്കാൻ കഴിയാത്ത പണം ഫൈദോർ ചൂതുകളിച്ചുണ്ടാക്കി അല്ലേ ആ ചൂതത്തിലുമുണ്ടാവും പരിഹാസം ഇടയ്ക്ക് കടം തന്നു സഹായിക്കാറുണ്ടായിരുന്നുവെങ്കിലും ദുർഗനേവ് അങ്ങനെയാണ് സന്ദർഭം കിട്ടുമ്പോൾ കളിയാക്കും അത്ഭുതപ്പെടാൻ എല്ലാവർക്കും ഒരവസരം ഇവരെന്താ വിചാരിച്ചത് ദസ്തേസ്കി എന്നും ദരിദ്രനും കടക്കാരനുമായിരിക്കുമെന്നോ സന്ധ്യക്ക് ഈ പണം മുഴുവൻ കൊണ്ടുചെന്ന് അന്നയുടെ മുൻപിൽ ചൊരിഞ്ഞിടും അവൾ അത്ഭുതപ്പെടും ഇതെവിടുന്നാണ് ഇത്രയേറെ പണം ആർക്കെങ്കിലും പണം കടം വേണോ വരിക ഫൈദോർ ദസ്തയൂസ്കിയുടെ അടുത്തു വരിക എത്ര കടം വേണോ അത്രയും പലിശയില്ലാതെ വീണ്ടും വെച്ചു ഒരു പന്തീരായിരം അതും കിട്ടി അപ്പോൾ ചൂതുകളി കേന്ദ്രത്തിൽ ആർപ്പ് വിളിയായിരുന്നു ചൂതുകളിക്കാർക്ക് പണം പലിശയ്ക്ക് കടം കൊടുക്കുന്ന കിഴവൻ ഗ്രിഗറിയാക്കോ വന്ന് കാതിൽ മന്ത്രിച്ചു മതി ഇനി തിരിച്ചു പോകൂ ഫൈദോറിൻ്റെ വിജയം കണ്ട് എനിക്ക് പേടിയാവുന്നു കിഴവൻ ഗ്രിഗറി യാക്കോവിനെ ഒരു വശത്തേക്ക് ഉന്തിമാറ്റി പോ കിഴവ ഇന്ന് ദസ്തേവ്സ്കിയുടെ ദിവസമാണ് ഭാഗ്യത്തിൻ്റെ നക്ഷത്രം ആകാശത്തിൽ ദസ്തേവ്സ്കിയുടെ തലയ്ക്ക് മുകളിലായി ഉദിച്ചു നിൽക്കുന്നു വീണ്ടും മാറി മാറി ഓരോ കളങ്ങളിൽ വെച്ചു ഭാഗ്യത്തിൻ്റെ സൂചി കറങ്ങിത്തിരിഞ്ഞ് ദസ്തേവ്സ്കിയുടെ കളങ്ങളിൽ വന്നു നിൽക്കുന്നു ചൂതാട്ട കേന്ദ്രത്തിൻ്റെ ഉടമസ്ഥനോട് ദസ്തേവ്സ്കി ചോദിച്ചു ഈ വർഷം ഇവിടെ ഏറ്റവും വലിയ തുക വെച്ചതാര് തുക എത്ര ചൂതാട്ട കേന്ദ്രത്തിൻ്റെ ഉടമസ്ഥൻ ഓർമ്മയിൽ തപ്പി ആ വർഷം അവിടെ ഏറ്റവും വലിയ തുക വെച്ചു കളിച്ച ആളിൻ്റെ പേര് പറഞ്ഞു തുകയും പറഞ്ഞു ദസ്തേസ്കി ആ തുകയുടെ ഇരട്ടി കണക്കാക്കി ഒരു തുക ചുവപ്പിൽ വെച്ചു ഭാഗ്യത്തിൻ്റെ ചക്രം കണങ്ങി സൂചി എവിടെ ഏത് കളത്തിൽ ചെന്ന് നിൽക്കാൻ പോകുന്നു സൂചി ചെന്നു നിന്നത് കറുപ്പിൻ്റെ കളത്തിലാണ് ദസ്തേസ്കിയുടെ തുക പോയി പെട്ടെന്ന് അവിടെ ഒരു നിശബ്ദത പടർന്നു തുടരെ തുടരെയുള്ള വിജയങ്ങൾക്കിടയിൽ ഞെട്ടിക്കുന്ന ഒരു തോൽവി ദസ്തേയുസ്കി അത് കൂട്ടാക്കിയില്ല അനേകം യുദ്ധങ്ങൾ ജയിച്ച ഒരു യോദ്ധാവുണ്ടോ ഒരു യുദ്ധത്തിലെ വീഴ്ച ആര് സാരമാക്കുന്നു ദസ്തേയുസ്കി വീണ്ടും ചുവപ്പിൽ തന്നെ മറ്റൊരു വൻ തുക വച്ചു അതും പോയി അപ്പോൾ കിഴവൻ ഗ്രിഗറിയാക്കോ ഉപദേശിച്ചു മതി ഫൈദോർ മതി കാറ്റ് മാറി വീശുകയാണെങ്കിലോ അതാരു കേൾക്കുന്നു വീണ്ടും വീണ്ടും വൻ തുകകൾ വെച്ച് ദസ്തേസ്കി കളി തുടർന്നു തോൽവികളും തുടർന്നു തുടരെ തുടരെ എല്ലാം നഷ്ടപ്പെടുന്നു ആകാശത്തിൽ ദസ്തേസ്കിയുടെ തലയ്ക്ക് മുകളിലായി നിന്ന ഭാഗ്യത്തിൻ്റെ നഷ നക്ഷത്രം മങ്ങുന്നു ഒടുവിൽ അത് കാർമേഘങ്ങൾക്കുള്ളിൽ മറഞ്ഞു പോകുന്നു അവിടെ ആകാശത്തിൽ ഒരു നക്ഷത്രം ഉദിച്ചു നിന്നതിൻ്റെ ഓർമ്മ പോലും അവശേഷിക്കാത്ത തരത്തിൽ അത് നിശേഷം മറഞ്ഞു രാത്രി പത്തരയ്ക്ക് കയ്യിൽ ഒറ്റ ചില്ലി പോലുമില്ലാതെ എല്ലാം നഷ്ടപ്പെട്ട് ദസ്തേയോസ്കി ചൂതുകളി കേന്ദ്രത്തിൽ നിന്നിറങ്ങി കിഴവൻ ഗ്രിഗറിയാക്കോവുൾപ്പെടെ എല്ലാവരും നിശബ്ദം നോക്കി നിന്നു എന്തൊരു വിജയങ്ങളായിരുന്നു അത് എന്തൊരു തോൽവികളായിരുന്നു അത് എന്നത്ഭുതപ്പെട്ടുകൊണ്ട് നിലാവും നക്ഷത്രങ്ങളുമില്ലാത്ത ഇരുണ്ട രാത്രിയിൽ വിജനമായ വഴിയിൽ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ദസ്തയുസ്കി സ്വയം കുറ്റപ്പെടുത്തി ശപിച്ചു സങ്കടപ്പെട്ടു പോലെ അഭിശപ്തനായ ഒരാൾ ഭൂമിയിൽ വേറെ ഉണ്ടാവില്ല ഹൃദയത്തിൽ തീയാളുന്നതുപോലെയാണ് ആരോടാണ് ഈ കുറ്റമൊന്ന് ഏറ്റുപറയേണ്ടത് ഈ വഴി ഏത് ഇവിടെ എവിടെയെങ്കിലും ഒരു പള്ളിയുണ്ടോ ഏതെങ്കിലും ഒരു പള്ളിക്ക് മുൻപിൽ ചെന്ന് മുട്ടുകുത്തി നിന്ന് തൻ്റെ കുറ്റം ഏറ്റുപറഞ്ഞാലേ സ്വസ്ഥത കിട്ടു ഹൃദയം കത്തി ഇപ്പോൾ അത് ഹൃദയമല്ല കാടാണ് കാട് കത്തി കത്തിയേരിയുന്ന അത്യന്തവിഹീനമായ ഒരു കാട്ടിൽ അകപ്പെട്ടിരിക്കുന്നു ഇരുട്ടിൽ ഭയാനകമായ മുഴക്കങ്ങൾ കേൾക്കുന്നു ഇരുണ്ട തെരുവിലൂടെ ദസ്ത്യോസ്കി ഒരു പള്ളി അന്വേഷിച്ച് നടന്നു ഒടുവിൽ വഴിയിൽ നിന്ന് അകത്തോട്ട് മാറി അരണ്ട വെളിച്ചത്തിൽ ഒരു പള്ളി കണ്ടു ചെന്നു നിന്നത് അതിൻ്റെ മുൻപിലാണ് അതൊരു ജൂതപ്പള്ളിയായിരുന്നു അതിൻ്റെ മുൻപിൽ ദസ്തയോസ്കി മുട്ടുകുത്തി വിങ്ങിപ്പൊട്ടി ഇടറുന്ന ശബ്ദത്തിൽ തൻ്റെ പിഴ ഏറ്റുപറഞ്ഞു ഞാൻ ലോകത്തോടു മുഴുവൻ കുറ്റം ചെയ്തു ഞാൻ പാപിയാണ് കുറേ നേരം അവിടെ ഇരുട്ടിൽ മുട്ടിന്മേൽ നിന്ന് കരഞ്ഞു പിന്നെ എഴുന്നേറ്റ് എങ്ങോട്ടെന്നില്ലാതെ നടന്നു നടന്ന് നടന്ന് ഒടുവിൽ അന്നയുടെ വീടിന് മുൻപിലെത്തി അന്നയുടെ മുറിയിൽ വെളിച്ചമുണ്ട് ലോകത്തിപ്പോൾ അന്നയുടെ മുറിയിൽ മാത്രമേ വെളിച്ചമുള്ളൂ ദസ്തേവ്സ്കി ആകെ തളർന്ന് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഒരാളുടെ വ്യസനത്തോടെ അന്നയുടെ വാതിലിൽ മുട്ടി അവൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടാവണം ആരാണ് ഈ അർദ്ധരാത്രിയിലെന്ന് അവൾ വാതിൽ തുറന്നപ്പോൾ പുറത്ത് നിൽക്കുന്ന ആളെ കണ്ട് ഞെട്ടി പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു എന്തായത് എന്ത് സംഭവിച്ചു ദസ്തേവ്സ്കി ശൂന്യമായ കണ്ണുകളോടെ അവളെ നോക്കി ഒന്നുമില്ല ഞാൻ കളിച്ചു തോറ്റു എല്ലാം നഷ്ടപ്പെട്ടു നശിപ്പിച്ചു ഞാൻ ഗുണം പിടിക്കുകയില്ല ഞാൻ പാപിയാണ് എന്നെ ശബിക്ക് കളിച്ചു തോറ്റു അത്രയല്ലേ ഉള്ളൂ സാരമില്ല സമാധാനിക്ക് അന്ന വീണ്ടും പതിഞ്ഞ സ്വരത്തിൽ സമാധാനിപ്പിച്ചു ഇതൊന്നും ഒരു നഷ്ടമായിട്ട് കണക്കാക്കണ്ട ഫൈദോർ ഇപ്പോൾ സമാധാനത്തോടെ പോകൂ അമ്മയും സഹോദരങ്ങളും ഉറക്കമാണ് ഫൈദോർ വന്നത് അവർ അറിയണ്ട ദയവായി ഇപ്പോൾ പോകൂ ദസ്തേസ്കി ഒന്നും മിണ്ടാതെ അന്നയെ ഒന്നുകൂടി നോക്കി പിന്നെ ഇരുട്ടിൽ ഇറങ്ങി നടന്നു അരണ്ട വെളിച്ചത്തിൽ ദസ്തേസ്കി നടന്നകലുന്നത് അവൾ നോക്കി നിന്നു പിറ്റേന്ന് അന്ന ചെല്ലുമ്പോൾ ആകെ തളർന്ന മട്ടിൽ ദസ്തേസ്കി സെറ്റിയിൽ കിടപ്പുണ്ട് ഇപ്പോൾ കണ്ടാൽ കുരിച്ചിൽ നിന്ന് ഇറക്കപ്പെട്ട ക്രിസ്തുവാണെന്നു തോന്നും അത്രമേൽ തകർന്ന നിലയിൽ അന്നക്ക് കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത അനുതാപം തോന്നി സ്വയം കൃതാർത്ഥങ്ങളിൽ ഒറ്റപ്പെട്ട് ഇങ്ങനെ പിടയുന്ന വേറെ ഒരാളെ കണ്ടിട്ടില്ല അന്ന അടുത്തു ചെന്ന് നിശബ്ദമായി ഒന്ന് നോക്കി വിളറിയ ആ മുഖത്ത് അസ്പഷ്ടമായ തരത്തിൽ എന്തോ ഭാവമാറ്റമുണ്ടാകുന്നത് അവൾ കണ്ടു കണ്ണിൽ സങ്കടങ്ങളുടെ നനവ് ഇപ്പോഴുമുണ്ട് അന്ന സിറ്റിയിൽ ദസ്തേസ്കിയുടെ അരികിൽ ഇരുന്നു അനാഥനായ ഒരു കുട്ടിയെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഏതോ ഒരമ്മയെപ്പോലെ അവൾ കാണപ്പെട്ടു അപ്പോൾ ഉത്കടമായ ഹൃദയവ്യഥയോടും ആളിക്കത്തുന്ന കുറ്റബോധത്തോടും കൂടി ദസ്തേസ്കി പറഞ്ഞു ഞാൻ അധമൻ കൊള്ളരുതാത്തവൻ നാണം കെട്ടവൻ ശാപഗ്രസ്തൻ പാപി എന്നോട് ദൈവം പോലും പൊറുക്കുകയില്ല പിന്നെയാണോ മറ്റുള്ളവര് ദസ്തേസ്കിയുടെ കാൽമുട്ടിനു മേൽ കൈവച്ച് അലിവോടും കാരുണ്യത്തോടും കൂടി അന്ന ചോദിച്ചു എന്തൊക്കെയാണ് ഈ പറയുന്നത് അതിനു മാത്രം എന്താണുണ്ടായത് ചൂത് കളിച്ചു തോറ്റു അത്രയല്ലേ ഉള്ളൂ അതിപ്പോൾ ആദ്യമൊന്നുമല്ലോ കളിയാവുമ്പോൾ അതിൽ ജയവും തോൽവിയും ഒക്കെ ഉണ്ടാകും അതൊന്നും അറിയാത്ത ആളാണോ അതല്ലന്നേ ഞാൻ ഇന്നലത്തെ ദിവസം എന്തൊക്കെയാണ് ചെയ്തത് ഇന്നലെ എനിക്ക് ഭ്രാന്തായിരുന്നു എന്നാണ് തോന്നുന്നത് രാവിലെ മുതൽ അങ്ങനെയായിരുന്നു ഇന്നലെ അന്നയെയും ഞാൻ നോവിച്ചില്ലേ എന്നിട്ട് അന്നയുടെ പണവും വാങ്ങിക്കൊണ്ടുപോയി ചൂത് കളിച്ച് എല്ലാം തുലച്ചു ലോകത്ത് അന്നയോട് മാത്രമേ കടം വാങ്ങാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ പണം കടം ഇതൊക്കെ ഇപ്പോൾ ആരാ ചോദിച്ചത് എന്തിനാ അതൊക്കെ ഓർക്കുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ അത് മറക്കാൻ എങ്ങനെ മറക്കാൻ ഇന്നലെ എനിക്കുണ്ടായ വിജയങ്ങൾ ഞാൻ വാരിക്കൂട്ടിയ പണം ചൂതുകളി കേന്ദ്രത്തിലെ മറ്റുള്ളവരൊക്കെ അത്ഭുതപ്പെടുകയായിരുന്നു അത്രയ്ക്ക് അവിശ്വസനീയമായിരുന്നു ഇന്നലത്തെ എൻ്റെ വിജയങ്ങൾ ആ ചൂതുകളി കേന്ദ്രത്തിൽ ഇതിനു മുൻപ് ആരും അത്തരം വിജയങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല അത്രയധികം മറ്റുള്ളവരൊക്കെ അത്ഭുതപ്പെടുകയായിരുന്നു ആദ്യമൊക്കെ എനിക്കും അത് അവിശ്വസനീയമായി തോന്നി തുടരെ തുടരെയുള്ള വിജയങ്ങൾ ചൂതുകളിക്കാർക്ക് പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഗ്രിക്കറിയാക്കോ പോലും പറഞ്ഞതാണ് ഇനി മതിയെന്ന് ഞാൻ കേട്ടില്ല എനിക്ക് ഭ്രാന്തായിരുന്നു അതെ ശരിക്കും ഭ്രാന്ത് തന്നെയായിരുന്നു ഒടുവിൽ അതിൻ്റെ മറുപുറം തുടരെ തുടരെയുള്ള തോൽവി എല്ലാം നഷ്ടപ്പെട്ടു കയ്യിൽ ഒരു ചില്ലി പോലും ശേഷിക്കാതെ മാപ്പ് തരും അതൊക്കെ കളയൂ ഇനി അതൊന്നും ഓർക്കണ്ട ചൂതുകളിച്ച് തോറ്റം തോറ്റെന്നോർത്ത് ഇങ്ങനെ വിഷമിക്കാനെന്തിരിക്കുന്നു ചൂതുകളിയിലെ തോൽവിയെ വെച്ചല്ലോ ലോകം ദസ്തേസ്കെ അളക്കാൻ പോകുന്നത് ആണോ ഇന്നലെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്ന് വിചാരിക്കേ ഇന്നലെ എവിടെയെങ്കിലും ഒരു കുന്നിൻ ചെരുവിൽ അല്ലെങ്കിൽ നേവാനദിയുടെ കരയിലിരുന്ന് ഫയദോർ ഭാവിയിൽ എഴുതാനിരിക്കുന്ന ഒരു നോവലിനെക്കുറിച്ച് എന്നോട് പറയുകയായിരുന്നു എന്ന് വിചാരിക്കേ ഉൽക്കടമായ ഒരു ഭാവത്തോടെ ദസ്തേസ്കി അന്നയുടെ നേരെ നോക്കി പിന്നെ അവളുടെ കൈയെടുത്ത് ചുംബിച്ചു എന്നോട് ഇതിനു മുൻപ് ആരും ഇത്രയും സ്നേഹം കാണിച്ചിട്ടില്ല എന്നോട് ഇതിനു മുൻപ് ആരും ഇത്രയും ക്ഷമ കാണിച്ചിട്ടില്ല ലോകം മുഴുവൻ എന്നെ കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ശപിക്കുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നെ സ്നേഹിക്കാൻ മാത്രമുള്ള നന്മ നിന്റെ ഉള്ളിലുണ്ടല്ലോ എന്നോർക്കുമ്പോൾ ഇപ്പോൾ അതൊക്കെ ഓർക്കാനല്ല നേരം ആ ചൂതാട്ടക്കാരൻ പൂർത്തിയാക്കണം പറഞ്ഞു തരൂ ഞാൻ എഴുതാം ദസ്തേസ് കി ലോകമോർക്കുന്ന വിജയങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കണം അന്ന എഴുന്നേറ്റ് മേശിക്കരികിൽ ചെന്നിരുന്ന് നോട്ട് ബുക്കും പെൻസിലും എടുത്ത് എഴുതാൻ കാത്തിരുന്നു കൈമടക്കി നെറ്റിമേൽ വെച്ച് ദസ്തേസ്കി സെറ്റിയിലേക്ക് ചാരിക്കിടന്നു കണ്ണുകൾ അടച്ചു പിന്നെ കഥ പറയാൻ തുടങ്ങി അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ഉണർവോടെ അതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാത്ത നിർഭരതയോടെ ഏതാണ്ട് ഒരു പ്രവാഹം പോലെയായിരുന്നു അത് കഠിന ദുഃഖവും വൈരസ്യവും കൊണ്ട് മരണസദൃശ്യമായ ഒരവസ്ഥയിൽ എത്തി നിൽക്കുന്നു അലക്സി ഇവാനോവിച്ച് താൻ നിശേഷം പരാജയപ്പെട്ടതുപോലെ അയാൾക്ക് തോന്നുന്നു അവനൊരു മണ്ടനാണ് എന്ന് അലക്സിയെ ചൂണ്ടി മാഡം വാസൽ ബ്ലാഞ്ച് മറ്റുള്ളവരോട് പറഞ്ഞത് ഒരു നിമിഷം മുൻപെയാണ് അതിനെന്തായിരുന്നു തെളിവായിട്ട് അവൾ പറഞ്ഞത് ചൂത് കളിച്ച് സമ്പാദിച്ച ഒരു ലക്ഷം ഫ്രാങ്ക് തനിച്ച് ചിലവാക്കാൻ അയാൾക്കറിഞ്ഞുകൂടാ എന്ന് താൻ ഏതോ സർവനാശത്തിൻ്റെ വക്കിലാണ് നിൽക്കുന്നത് എന്ന് അലക്സി ഇവാനോ തോന്നി എല്ലാം മറക്കാൻ വേണ്ടി അയാൾ യാതൊരു നിയന്ത്രണവുമില്ലാതെ കുടിച്ചു മാഡം വാസൽ ബ്രാഞ്ച് കാണിക്കുന്ന സ്നേഹം കബടമാണെന്ന് അവന് ബോധ്യമുണ്ട് തനിക്ക് വേണ്ടി അവൾ ഹൃദയത്തിൽ എന്തെങ്കിലും സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ അത് നിന്ദ മാത്രമാണെന്ന് അവനറിയാം അതൊന്നും അയാൾ കണക്കിലെടുത്തിട്ടില്ല പരിത്യക്തനും വിഷാദിയുമായ അയാൾ ഷാറ്റ്യൂഡിക്സ് ഫ്ലീസിലെ സത്രത്തിലെ നിതാന്ത സന്ദർശകനായിത്തീരുന്നു അവിടെ ഒഴുകുന്ന സന്ധ്യകളിൽ അയാൾ തൻ്റെ ജീവിതത്തിലെ കയ്പ്പ് കലക്കിക്കളയുന്നു അലക്സി ഇവാനോവിച്ച് മറ്റൊരു കെണിയിൽ വീണിരിക്കുകയാണ് എന്ന് അന്നയ്ക്ക് തോന്നി ഇങ്ങനെ കെണികളിൽ ചെന്ന് വീഴാൻ മാത്രം പാവമായി പോയല്ലോ ഇയാൾ പോളീന കഴിഞ്ഞ് മാഡം വാസൽ ബ്ലാൻച്ച് ഒരിടവേളയ്ക്കു ശേഷം ജനറൽ അവരുടെ എത്തുന്നു അപ്പോൾ അലക്സിയുടെ ജീവിതം വീണ്ടും ഒരു കോമാളിയുടേതായിത്തീരുന്നു ഒടുവിൽ വേർ പിരിയാൻ നേരത്ത് യാത്ര പറയുമ്പോൾ രണ്ടായിരം ഫ്രാങ്കിൻ്റെ നോട്ടുകൾ അലക്സിയുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് വാസൽ ബ്രാഞ്ച് പറയുന്നു ഇത് വച്ചോളൂ നിങ്ങളൊരു പുറം നാട്ടുകാരനാണ് അഭ്യസ്ത വിദ്യനാണെങ്കിലും നിങ്ങൾ ഒരു വിദ്യയാണ് നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടും പ്രയോജനമില്ല നിങ്ങളത് തുലയ്ക്കും എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അന്നമുഖം ഉയർത്തി ദസ്തേസ്കിയോട് പറയുന്നു എന്തുകൊണ്ടോ എനിക്ക് ഈ കഥാനായകൻ അവശ്വസനീയനായിരിക്കുന്നു ഇങ്ങനെയും ഒരു ആൾ ഒരാൾ ഉണ്ടാവുമോ അത്ര കോമാളിയായിട്ട് അത്ര വിഡ്ഢിയായിട്ട് സങ്കോചം നിറഞ്ഞ ഒരു പുഞ്ചിരിയോടെ ദസ്തയോസ്കി പറഞ്ഞു അവശ്വസിക്കണ്ട അത് ഞാൻ തന്നെയാണ് അല്ലാതെ അതുപോലെ ഒരു വിഡ്ഢിയും കോമാളിയുമായി വേറെ ആരാണുള്ളത് അന്നെ എതിർത്തു അങ്ങനെ സ്വയം ഇടിച്ച് താഴ്ത്താനൊന്നും ഞാൻ സമ്മതിക്കില്ല എനിക്ക് നല്ല ഉറപ്പുണ്ട് വിഡ്ഢിയും കോമാളിയും ഒന്നുമല്ലെന്ന് അലക്സിയെ പോലും ഞാനങ്ങനെ കണക്കാക്കുന്നില്ല പിന്നെയല്ലേ ഏതോ ഒരു ഫലിതമാസ്വദിക്കും പോലെ സ്വയം ചിരിച്ചുകൊണ്ട് ദസ്തേസ്ക്ക് പറഞ്ഞു അയാൾക്ക് രണ്ട് ദൗർബല്യങ്ങളുണ്ട് ചൂതുകളിയും സ്നേഹവും ഒരിക്കൽ അതിൽ ചെന്ന് വീണാൽ പിന്നെ കരകയറാൻ പ്രയാസമാണ് ജീവിതവും മരണവും പോലെ അതും ഒരു വിധിയാകുന്നു പിന്നെ മറ്റൊന്നുകൂടിയുണ്ട് അസംതൃപ്തമായ രതി അതൊരു ചുഴലിക്കാറ്റ് പോലെ അയാളുടെ ഉള്ളിലടിക്കുന്നു അതുപക്ഷേ ഞാൻ തെളിച്ചു പറയുന്നില്ല ഉച്ച കഴിഞ്ഞപ്പോൾ ദസ്തേസ്കി പറഞ്ഞു നമുക്ക് കുറച്ചുനേരം ഒന്നിച്ചു നടക്കാം പുറത്തെവിടെയെങ്കിലും ഇതിനകത്ത് അടഞ്ഞിരുന്നു മടുത്തു മനുഷ്യൻ സ്വയം എന്തിന് വീടിനുള്ളിൽ അടച്ചു വെക്കുന്നു എങ്ങോട്ടാണ് പോകേണ്ടത് നമുക്ക് നേവയുടെ കരയിൽ ചെന്നിരിക്കാം സന്ധ്യ വരെ എന്താ അന്ന സമ്മതഭാവത്തിൽ തലയനക്കി ഒരു കിഴവൻ്റെ കുതിരവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ജീവിതം നീളെ അനുഭവിച്ച ആത്മക്ഷതങ്ങളെക്കുറിച്ചാണ് ദസ്തുസ്കി പറഞ്ഞത് സ്വന്തം സങ്കടങ്ങളെക്കുറിച്ച് പറയുമ്പോഴും അതിൽ അന്നയെ ഒരു കക്ഷിയാക്കി തീർത്തു എവിടെയും പരിത്യക്തനായിരുന്ന തനിക്ക് ജീവിതം അനന്തമായ മരുഭൂമിയിലെ ഒരു യാത്രയായിരിക്കുന്നു ഇടയ്ക്ക് കണ്ട മരുപ്പച്ചകൾ ഈന്തത്തണലുകൾ തണലുകൾ അതിൻ്റെ ഓർമ്മയൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ട് എങ്കിലും നിത്യമായ അനുഭവം ആ മരുഭൂമിയായിരുന്നു ആദ്യന്തവിഹീനമായി തോന്നിപ്പിച്ച മരുഭൂമിയിൽ ഒറ്റയ്ക്ക് വല്ലപ്പോഴും കണ്ടെത്തുന്ന ഒരു മരുപ്പച്ചയും ഈന്തത്തണലും കടന്ന് വഴിനീളെ മോഹിപ്പിക്കുന്ന മൃഗതൃഷ്ണ കടന്ന് ഒടുവിൽ ഞാൻ എത്തിയത് എവിടെയാണ് ദൈവത്തിന് നന്ദി അന്നയുടെ അടുത്ത് അതിങ്ങനെയൊന്നുമല്ല പറയേണ്ടത് എന്ന് എനിക്കറിയാം സത്യത്തിൽ അലങ്കാരങ്ങൾ പാടില്ല ദൈവം കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നതെന്ന് വിശ്വസിക്കൂ എന്നെ ഇതിനു മുൻപ് ആരും ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല ഇത്ര അഗാധമായി ഇത്ര തീക്ഷ്ണമായി ഇത്ര നിസ്വാർത്ഥമായി ഇത്ര വിശുദ്ധമായി എന്ന് കൂടി പറഞ്ഞാലേ അത് പൂർണമാകൂ എന്തുകൊണ്ട് എൻ്റെ കുറ്റങ്ങളറിഞ്ഞ് എൻ്റെ കുറവുകളറിഞ്ഞ് എൻ്റെ ദൗർബല്യങ്ങൾ അറിഞ്ഞ് എൻ്റെ ചീത്തയായ വാസനകൾ അറിഞ്ഞ് അങ്ങനത്തെ ഒരു സ്നേഹത്തെ പിന്നെ ഞാൻ എങ്ങനെ കാണണം സത്യത്തിൽ എനിക്ക് ഇപ്പോഴാണ് ദൈവത്തോട് ഒരു കടപ്പാട് തോന്നുന്നത് ഈ സ്നേഹം കാണിച്ചു തന്നതിന് അന്ന സ്നേഹത്തോടെ ശുണ്ഠിയെടുത്തു മതി പറഞ്ഞത് കെട്ടി നിൽക്കുന്ന മനസ്സല്ലേ കുറച്ചൊന്ന് തുറന്നു വിട്ടോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ അന്ന ഓർക്കുകയായിരുന്നു ഇപ്പോഴെന്ത് സ്നേഹം ഇന്നത്തെ ഇന്നലത്തെ ആളല്ല ഇന്ന് ഇന്നലെ വേദനിപ്പിച്ചതിന് പിഴമൂളും പോലെയാണ് ഇന്നത്തെ സ്നേഹം വിഡ്ഢിയെന്നും കോമാളിയെന്നും ദുഷ്ടനെന്നും ഒക്കെ ശപിക്കുന്നവർ നിഷ്കളങ്കതയുടെ ഈ ആത്മാവിനെ കണ്ടിട്ടുണ്ടോ വണ്ടിയിറങ്ങി നദിക്കരയിലേക്ക് നടക്കുമ്പോൾ ദസ്തയോസ്കി പറഞ്ഞു എനിക്കൊരു വിശ്വാസം തരാൻ ആരുമുണ്ടായിരുന്നില്ല ഞാൻ എന്നും ഏകാഗിയായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കങ്ങനെയല്ല തോന്നുന്നത് ആർക്കറിയാം ഇനിയായിരിക്കും എൻ്റെ ജീവിതം തുടങ്ങുന്നത് ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ മുട്ടിന്മേൽ നിന്ന് ദൈവത്തോട് അപേക്ഷിച്ചു എൻ്റെ പിഴകൾ പൊറുക്കണേ എന്ന് എന്നെക്കറിയുമോ ഇങ്ങനത്തെ ദാരുണമായ ഒരവസ്ഥയിൽ ഒരെഴുത്തുകാരനാവുക എന്നത് കഠിനമായ ഒരവസ്ഥയാണ് എനിക്ക് വേറെ നിവൃത്തിയില്ല എനിക്കിപ്പോൾ ഒരൊറ്റ പേടിയേ ഉള്ളൂ ദൈവം കാണിച്ചു തന്ന ഈ സ്നേഹം എനിക്ക് നഷ്ടപ്പെടുമോ എന്ന് അന്നയുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ടാണ് ദസ്തേസ്കി അതു പറഞ്ഞത് അപ്പോൾ അന്ന ചോദിച്ചു എന്തൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അതല്ലെന്നേ മറ്റുള്ളവർ വിചാരിക്കും ഞാനിനി അന്നയുടെ ജീവിതം കൂടി ദുരിതവും ശാപം കൊണ്ട് നിറയ്ക്കുമെന്ന് അങ്ങനെയൊന്നും ആരും വിചാരിക്കില്ല അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ വിചാരിച്ചാൽ നമുക്കെന്താ നഷ്ടം എന്നെ വിമർശിക്കാൻ ഒരവസരം കാത്തിരിക്കുന്നവരാണ് ചുറ്റും നമ്മളത് ഗൗനിക്കണ്ട എന്ന് വെച്ചാൽ പോരെ ചിലർക്ക് അസൂയയും കാണുമായിരിക്കും മനഃപൂർവ്വം കൊച്ചാക്കാൻ ശ്രമിക്കുന്നവർക്കും അറിയാമല്ലോ ദസ്തയോസ്കി അവളെ അവരെക്കാളൊക്കെ വലിയ ഒരാളാണ് എന്ന് അവരൊക്കെ വിലയിരുത്തുന്നത് ഇതുവരെ കണ്ടത് വെച്ചാണ് ദസ്തേസ്കിയുടെ അനശ്വരതയുടെ ഒരു കൊയ്ത്തുകാരനുണ്ടെന്ന് ആര് അറിയുന്നു ദസ്തേസ്കിയുടെ ഉദീപ്തമായ കണ്ണുകളിലേക്ക് നോക്കി മോഹിപ്പിക്കുന്നൊരു ചിരിയോടെ അന്ന പറഞ്ഞു അങ്ങനെ വിചാരിക്കുന്ന ഒരാളെ എനിക്കറിയാം അന്ന അന്ന ഗ്രിഗ്രീവ്ന സ്റ്റിഗ്നിവ നേവാ നദിയുടെ തീരങ്ങളിലടിച്ച ഒരു ഇളം കാറ്റ് അവരെ കടന്നുപോയി നദിക്കരയിലൂടെ നടന്ന് അവർ ഒരു പള്ളിയുടെ മുൻപിലെത്തി പള്ളിയുടെ മുൻപിലെ പടിക്കെട്ടുകളിലൂടെ മുകളിലും താഴേക്കുമായി അവരിരുന്നു ദസ്തിയോസ്കി പറഞ്ഞു എൻ്റെ മനസ്സിൽ ഒരു വലിയ നോവലിൻ്റെ ആശയം രൂപപ്പെട്ടു വരുന്നുണ്ട് വലുതെന്ന് പറയുമ്പോൾ വലുപ്പത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല നോവൽ ഉൾക്കൊള്ളുന്ന വിഷയത്തിൻ്റെ കാര്യത്തിലും അതങ്ങനെ തന്നെയാണ് ഇപ്പോൾ അന്നെ സംശയിക്കുന്നുണ്ടാവും വേറെ ഏതോ കടത്തിൻ്റെ ജപ്തിയോ വാറണ്ടോ വരാൻ പോകുന്നു എന്ന് അന്ന കൃത്രിമമായ പരിഭ്രമത്തോടെ പറഞ്ഞു എനിക്കൊരു സംശയവുമില്ല ഇതാരും പറഞ്ഞു ചിലർ അങ്ങനെയാണ് കരുതുന്നത് ദസ്ത്യൂസ്കി നെടുതായി നിശ്വസിച്ചു കഷ്ടമെന്നല്ലാതെ എന്താണ് പറയുക ബുദ്ധിമുട്ട് വരുമ്പോൾ കടം മേടിക്കും അത് ചിലപ്പോൾ പത്രാധിപന്മാരോടോ പ്രസാധകന്മാരോടോ ആയിരിക്കും നേവാനദിയിലെ നൂറ്റിയൊന്ന് ദ്വീപുകളിൽ ഒരു പതിനേഴ് എണ്ണം പാട്ടത്തിന് തന്നേക്കാമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും എനിക്ക് പണം തരുമോ ഇല്ല അതുകൊണ്ട് നോവൽ കൊടുക്കാമെന്ന് പറയും അതിനെന്താ പറച്ചിൽ കടം വീട്ടാൻ വേണ്ടി ഞാൻ നോവൽ എഴുതുന്നു എന്ന് ഞാനൊരു ദരിദ്രനായിപ്പോയതിൻ്റെ ദോഷം അല്ലേ എനിക്കങ്ങനെ ഒരു തെറ്റിദ്ധാരണയുമില്ല മതിയോ ആട്ടെ എന്താ നോവല് കാരമസോ സഹോദരന്മാർ എൻ്റെ കണ്ണിൽ അത് ദൈവത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും മനുഷ്യൻ്റെയും അസ്തിത്വത്തെ സംബന്ധിച്ച ഒരു വിചാരമാണ് ഒരു പക്ഷേ ഞാൻ ഭാവിയിൽ ഓർമ്മിക്കപ്പെടാൻ പോകുന്നത് അതിൻ്റെ പേരിലായിരിക്കും പറയൂ ഒന്നുമല്ലെങ്കിൽ ലോകത്തിൽ ഇല്ലാത്തതിനെക്കുറിച്ച് ആദ്യം കേൾക്കുന്നത് ഞാനാണ് എന്ന് എനിക്ക് അഭിമാനിക്കാമല്ലോ ചിലപ്പോൾ സംശയം തോന്നും ഇതൊക്കെ വെറുമൊരു യാദൃശ്ചികതയാണോ എന്ന് ഇതൊക്കെ എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം മുഴുവൻ ആകാശവും ഭൂമിയും ഗ്രഹതാരകങ്ങളും ക്ഷീരപഥങ്ങളും സമയകാലങ്ങളും മനുഷ്യരും പുഴുക്കളും മൃഗങ്ങളും വൃക്ഷലതാദികളും പക്ഷികളും പൂക്കളും ഇതൊക്കെ എന്തിനാണ് ദൈവം സൃഷ്ടിച്ചത് എന്താണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം ദൈവം എന്തിനാണ് ഇത്രയേറെ കഷ്ടപ്പെട്ടത് അന്നയ്ക്ക് ലേശം തമാശ തോന്നി ഒന്ന് പുഞ്ചിരി ഉണ്ടു ആവോ എനിക്ക് നല്ല നിശ്ചയം പോരാ ദസ്തേസ്കിയുടെ ഗഹനമായ ആ ഹൃദയഭാവം കണ്ടപ്പോൾ ചിരിച്ചത് തെറ്റായിപ്പോയി എന്ന് അന്ന ഖേദിച്ചു ഓർമ്മകളുടെ മരുക്കരയിലെന്നോണം കുറെനൂരം നേരം ദൂരെ എവിടെയോ നോക്കി ദസ്തയോസ്കി നിശബ്ദനായിരുന്നു പിന്നെ മന്ത്രമൊഴികൾ പോലെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് നിന്ന് വാക്കുകൾ ചെറിയ ഒരു മുഴക്കത്തോടെ പുറത്തു വന്നു അനന്തതയുടെയും നിത്യതയുടെയും പ്രീതി ഉളവാക്കുന്ന സത്യത്തിൽ അതെങ്ങനെയാണ് പറയേണ്ടത് എന്ന് ഇപ്പോൾ എനിക്കറിയില്ല ഏതോ ദിവ്യ വെളിച്ചം വ്യാപിച്ചു കിടക്കുന്ന ഒരനന്ത വിശാലത അങ്ങനെയൊരു വിശാലതയാണ് എൻ്റെ അന്തർദൃഷ്ടിക്ക് മുൻപിൽ തെളിയുന്നത് ദൈവത്തിൽ നിന്ന് ഉത്തരം പ്രതീക്ഷിക്കുന്ന ചില ചോദ്യങ്ങളിൽ നിന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ ഉണർവ് ആദ്യത്തെ ചോദ്യം ദൈവം ഉണ്ടോ എന്നു തന്നെയാണ് ഉണ്ടെങ്കിൽ ദൈവം സൃഷ്ടിച്ച ഈ ലോകത്തിൽ നല്ല മനുഷ്യർ ദുരിതവും കഷ്ടപ്പാടും വേദനയും അനുഭവിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട് ചുറ്റും നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ് പാപം എന്തുകൊണ്ട് ഇങ്ങനെയായി അന്ന പറഞ്ഞു എനിക്കും ചിലപ്പോൾ തോന്നാറുണ്ട് അങ്ങനെയൊക്കെ പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയില്ല ദസ്തയുസ്കി അതു കേട്ടില്ല ഞാനൊരു കുടുംബ കഥയാണ് സങ്കല്പിക്കുന്നത് ദുരങ്കൂശമായ ജീവിതം നയിക്കുന്ന ഒരു പിതാവ് ഐഹികമായ സുഖഭോഗങ്ങൾക്ക് വേണ്ടി സ്വന്തം മക്കളോട് വരെ മത്സരിക്കാൻ തയ്യാറുള്ള ഒരാൾ അയാളുടെ ഭിന്നപ്രവർത്തികൾ പ്രകൃതിക്കാരായ നാലു മക്കൾ മൂത്തയാൾ പിതാവിൻ്റെ വഴിക്കു തന്നെയാണ് രണ്ടാമത്തെയാൾ ഒരു ചിന്തകൻ സംശയങ്ങളും ചോദ്യങ്ങളുമാണ് അയാളുടെ മനസ്സ് നിറയെ കഥയിൽ ഒരു പച്ച മനുഷ്യൻ അയാളാണ് മൂന്നാമത്തെയാൾ സാത്വികനാണ് ആത്മീയതയുടെ ഒരു തേജോ രൂപം നാലാമത്തെയാൾ ഒരു ജാരസന്ധതി എവിടെയെങ്കിലും കണ്ട ജീവിതത്തിൽ നിന്നാണോ അല്ല മനുഷ്യകുലത്തെ മുഴുവൻ കണ്ടുകൊണ്ട് പിതാവും മകനും ഒരു സ്ത്രീയിൽ അനുരക്തരായിട്ടിരുന്നു അവൾക്ക് വേണ്ടി അവർ ശത്രുക്കളെപ്പോലെ കരുക്കൾ നീക്കുന്നു പിതാവ് ഓർക്കാപ്പുറത്ത് കൊല്ലപ്പെടുന്നു എല്ലാ തെളിവുകളും മൂത്ത മകന് എതിരാണ് യഥാർത്ഥത്തിൽ കൊല ചെയ്തത് ആ ആചാരസന്ധതിയാണ് മനസാക്ഷിയുടെ പീഡനം സഹിക്കാനാവാതെ മൂന്നാമത്തെ മകനോട് കുറ്റം ഏറ്റുപറഞ്ഞതിനു ശേഷം അവൻ ആത്മഹത്യ ചെയ്യുന്നു പക്ഷേ കോടതി അപ്പോഴും അവനെ സംശയിക്കുന്നില്ല മൂത്തമകനെ കുറ്റം ചുമത്തി കോടതി സൈബീരിയയിലേക്ക് അയക്കുന്നു ആ സ്ത്രീയുണ്ടല്ലോ അവൾ അയാളെ അനുഗമിക്കുന്നു കഥയെന്നു പറയാൻ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതിലുമുണ്ട് കൊലപാതകം ഒരു സ്ഫോടനം അതുണ്ടാക്കുന്ന വിള്ളലിലൂടെ വേണം ജീവിതങ്ങളിലെ ആഴങ്ങളിലേക്ക് നോക്കാൻ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്കെന്ന് പറയുമ്പോൾ അതിൻ്റെ രഹസ്യങ്ങളിലേക്കും അർത്ഥങ്ങളിലേക്കും അർത്ഥശൂന്യതകളിലേക്കും അനന്തതയിലേക്ക് നോക്കിയിരുന്ന് ജീവിതത്തിൻ്റെ നിഗൂഢതകൾ വായിക്കുന്നത് പോലെയായിരുന്നു ആ നിമിഷങ്ങളിൽ ദസ്തയുസ്കിയുടെ ഭാവം അലൗകികമായ ഏതോ വിധാനത്തിൽ നിൽക്കുന്നതുപോലെയാണ് തോന്നുന്നത് അവിടെ നിന്ന് വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നു ധർമ്മം പീഡിപ്പിക്കപ്പെടുന്നത് എന്തുകൊണ്ട് എന്തുകൊണ്ട് സ്നേഹം കുരിശിലേറ്റപ്പെടുന്നു എന്തുകൊണ്ട് വിശുദ്ധി ചെളിയിൽ വീഴുന്നു മനുഷ്യൻ സഹിക്കുന്ന വേദനകളുടെ യുക്തി എന്ത് എന്തുകൊണ്ട് മനുഷ്യൻ പാപങ്ങളിൽ ചെന്ന് വീഴുന്നു ജീവിതത്തിൻ്റെ നന്മ തിന്മകളെയും പുണ്യപാപങ്ങളെയക്കുറിച്ച് ഒരു വ്യസനം പോലെ ചിന്തിക്കുന്ന ഇവാൻ ഉറക്കത്തിൽ ഒരു സ്വപ്നം കാണുന്നു വിദൂരതയിൽ നിന്ന് കണ്ണെടുത്ത് ദസ്തയോസ്കി ദീപ്തമായൊരു ഭാവത്തോടെ അന്നയെ നോക്കി ക്രിസ്തുവും ചെകുത്താനും തമ്മിൽ ഒരു വിവാദം ഒരു ഭ്രാന്ത സ്വപ്നം പോലെയാണത് ഞാൻ അതിന് വലിയ പ്രാധാന്യം കാണുന്നു പിന്നീട് എഴുതുമ്പോൾ മാറ്റം വരുമോ എന്നറിയില്ല ക്രിസ്തുവിനെ ഒരു മതദ്രോഹ വിചാരകൻ വിസ്തരിക്കുകയും കുറ്റം വിധിക്കുകയുമാണ് അങ്ങനെയാണ് ഞാനത് സങ്കല്പിക്കുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിശുദ്ധമായ നിമിഷങ്ങളിലായിരിക്കും ഞാനത് എഴുതുന്നത് എനിക്കുറപ്പുണ്ടെന്നേ ഞാൻ എൻ്റെ ആയുസിലെഴുതുന്ന എല്ലാം കൂടി കൂട്ടിയാലും ആ വരികൾക്കൊപ്പം വരില്ല പിന്നെ ഓരോർമ്മയിൽ ഒരു നെടുവീർപ്പോടെ ദസ്ത്യവസിക്കുക പ്രാർത്ഥിച്ചു ദൈവമേ അതങ്ങനെ തന്നെ ആയിരിക്കണേ ഒരു സ്വപ്നത്തിൽ എന്നതുപോലെ ദസ്തേസ്കി ആ രംഗം വർണ്ണിച്ചു പതിനാറാം ശതകത്തിലാണ് സ്പെയിനിലെ ഒരു പള്ളിയിൽ ഒരു വലിയ പുരുഷാരം കണ്ണിവയ്ക്കാതെ നോക്കി നിൽക്കുന്നു അന്ധനും കാഴ്ച നൽകുന്നവനും മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുകയും കുരിശിൽ മരിക്കുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത ക്രിസ്തു ആ പുരുഷാരത്തിൻ്റെ മധ്യത്തിൽ ബന്ധനസ്ഥനായി നിൽക്കുന്നു ക്രിസ്തുവിൻ്റെ കൈകാലുകളിൽ കനത്ത ഇരുമ്പു ചങ്ങല തൂങ്ങുന്നു അതാ പള്ളിക്കകത്തു നിന്ന് മതദ്രോഹ വിചാരകൻ ഇറങ്ങി വരുന്നു ഇടുങ്ങിയ കണ്ണുകളും ഒട്ടിപ്പോയ കവിളുകളുമുള്ള ഒരു തൊണ്ണൂറ് വയസ്സുകാരൻ നീണ്ട ലോഹയും സ്ഥാനചിഹ്നങ്ങളും ധരിച്ച അയാൾ ക്രിസ്തുവിൻ്റെ പേരിൽ ഒരു കുറ്റപത്രം വായിക്കുന്നു നീ മനുഷ്യകുലത്തെ യാഥാർത്ഥ്യ കണ്ടില്ല മരുഭൂമിയിൽ വെച്ച് സാത്താൻ നീട്ടിയ അപ്പവും അധികാരവും അത്ഭുത ശക്തിയും നീ തിരസ്കരിച്ചു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെയും സ്നേഹത്തെയും കൃപയെയും ആത്മസാക്ഷാത്കാരത്തെയും നീ പ്രകീർത്തിച്ചു നന്മതിന്മകൾ തിരഞ്ഞെടുക്കാനുള്ള മനുഷ്യൻ്റെ ഉത്തരവാദിത്വം അവൻ്റെ മരണത്തെക്കാൾ ഭയാനകമാണെന്ന് നീ അറിഞ്ഞില്ല അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് നീ പറഞ്ഞു ആത്മാവിൻ്റെ അപ്പം നീ വാഗ്ദാനം ചെയ്തു എന്നെന്നും ദുർബലവും മലിനവും നന്ദി കെട്ടതുമായ മനുഷ്യകുലത്തിൻ്റെ കണ്ണിൽ ഭൂമിയിലെ അപ്പത്തിന് പകരമാകുമോ ജീവൻ്റെ അപ്പം ഞങ്ങൾ പുലർത്തുന്ന ശാന്തി തകർക്കാനാണോ നീ വന്നിരിക്കുന്നത് ഞങ്ങളത് അനുവദിക്കാൻ പോകുന്നില്ല തീയിലിട്ട് ദഹിപ്പിക്കും ക്രിസ്തു ഒന്നും മിണ്ടുന്നില്ല പ്രശാന്തമായൊരു മൗനം കൊണ്ട് ക്രിസ്തു ആ നിമിഷങ്ങളെ നേരിടുന്നു തൻ്റെ ജീവന് വേണ്ടി ഒരു വാക്കുപോലും പറയാതെ ക്രിസ്തു അടുത്തു ചെന്ന് ക്രുദ്ധനായ ആ മതദ്രോഹ വിചാരകൻ്റെ ജീർണമായ മുഖത്ത് ചുംബിക്കുന്നു അയാൾ നടുങ്ങിപ്പോകുന്നു അയാൾ അതല്ല പ്രതീക്ഷിച്ചത് കഠിനമായ ഒരസഹ്യതയോടെ അയാൾ ക്രിസ്തുവിൻ്റെ നേരെ നോക്കി പതറിയ സ്വരത്തിൽ പറയുന്നു കടന്നുപോകൂ ഇനി ഈ വഴി വരരുത് അവിടെ എത്തിയപ്പോൾ തൻ്റെ മനസ്സിന് ഉൾക്കൊള്ളാൻ വയ്യാത്ത എന്തോ ഒന്ന് ഒരു ദിവ്യാനുഭവത്തിൻ്റെ മഹാപ്രളയം പോലെ അന്നയുടെ മനസ്സിനെ മുക്കിക്കളഞ്ഞു ഒരു വിസ്മൃതിയിൽ നിശബ്ദമായി അവൾ കുറേ നേരം ദസ്തേയുസ്കിയുടെ മുഖത്ത് നോക്കിയിരുന്നു അപ്പോൾ ദസ്തേയുസ്കി പറഞ്ഞു ഞാൻ പറയുമ്പോൾ അഹന്തയാണ് എന്ന് തോന്നരുത് വിശ്വസാഹിത്യത്തിൽ അതിനൊപ്പം നിൽക്കുന്ന ഒരു കൊടുമുടി ഉണ്ടാവില്ല അത് അഹന്തയാണെന്ന് അന്നക്ക് തോന്നിയില്ല അന്ന നോക്കുമ്പോൾ ദസ്തയുസ്കിയുടെ മുഖം ഒരു വിശുദ്ധൻ്റേതുപോലെയിരുന്നു ഇരുണ്ടു ഇരുണ്ടുമൂടിക്കിടക്കുന്ന ഏതോ ഒരു മഹാവിജനതയിൽ താൻ വീണ്ടും ഒറ്റപ്പെട്ടിരിക്കുന്നു ഇരുണ്ടു മൂടിയ ആ മഹാവിജനത പോലെ വേറെന്തോ ഒന്ന് തൻ്റെ ആത്മാവിലും പരന്നു കിടക്കുന്നു എന്താണത് ശൂന്യതയോ അതോ ഒരു ജന്മത്തിൻ്റെ വ്യർത്ഥതയോ തീരെ ഉറങ്ങാത്ത ഒരു രാത്രിയുടെ മൗഢ്യവുമായി ദസ്തയുസ്കി ജനലക്കരികിൽ വിദൂരതയിലേക്ക് നോക്കി നിന്നു അന്ന ഇന്ന് വരുമോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും അവൾ വരുമോ തലേ ദിവസം ചൂതാട്ടക്കാരൻ്റെ അവസാനത്തെ അധ്യായവും പൂർത്തിയാക്കിയതിനു ശേഷം അന്ന യാത്ര പറയുമ്പോൾ മനസ്സ് ഒരാകുലതയിൽ മുങ്ങിപ്പോകും പോലെ ദസ്തയുസ്കിക്ക് തോന്നി ഒരു വേർപാട് പോലെയായിരുന്നു അത് പോട്ടെ എന്ന് അവൾ യാത്ര ചോദിച്ചപ്പോൾ നാളെ വരുമോ എന്ന് ചോദിക്കാൻ ഓർത്തില്ല വെറുതെ നിശബ്ദമായി അന്നേരം നോക്കി നിൽക്കാനേ തോന്നിയുള്ളൂ അവൾ പോയി കഴിഞ്ഞപ്പോൾ താൻ വീണ്ടും ഒറ്റപ്പെടുകയാണ് എന്ന് ഹൃദയം നൊന്തു രാത്രിയിൽ സ്വസ്ഥതയുണ്ടായില്ല വീട് പെട്ടെന്ന് ഒരു തടവറയായി തീരുന്നു നേരം അർദ്ധരാത്രി കഴിഞ്ഞു ആകാശവും ഭൂമിയും മനുഷ്യരും മരങ്ങളും മറ്റ് ജീവജാലങ്ങളും ഘടമായ നിദ്രയിലായിരുന്നു ദസ്തേവ്സ്കി ഇറങ്ങി നടന്നു ഏതോ ഒരു വിഷാദം പോലെ മങ്ങിയ നിലാവ് വിജനമായ വഴിയിൽ അങ്ങനെ നടക്കുമ്പോൾ സ്വന്തം ഹൃദയത്തിൻ്റെ നീറ്റൽ ദസ്തയോസ്കി നിശബ്ദമായി അനുഭവിച്ചു തനിക്ക് സ്നേഹബന്ധങ്ങൾ വിധിച്ചിട്ടില്ല അപ്പോൾ ജറുസലേമിലേക്കുള്ള വഴി തൻ്റെ മുൻപിൽ വീണ്ടും തെളിഞ്ഞു വരുന്നതുപോലെ പോലെ തോന്നി ഐഹികമായിട്ടുള്ളതെല്ലാം ഉപേക്ഷിച്ച് അതിൻ്റെ ഓർമ്മകളും മോഹങ്ങളും പരിത്യജിച്ച് ബന്ധങ്ങളിൽ നിന്നൊക്കെ വേർപെട്ട് സന്യാസത്തിലേക്ക് പ്രവേശിച്ചാലോ മുൻപും ചില സന്നിഗ്ധട്ടങ്ങളിൽ മനസ്സ് ആ വഴിക്ക് തിരിയാറുണ്ടായിരുന്നു വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും നാട്ടിൽ നിന്ന് കേൾക്കുന്ന ഒരാശയം ജീവിതത്തിൻ്റെ വ്യാകുലതകളെ അപഗ്രഥിക്കുന്നു ദുഃഖങ്ങൾക്കൊക്കെ കാരണം മോഹങ്ങളാണ് ഒന്നും വേണ്ട എന്ന് വെച്ച് മോഹങ്ങളെല്ലാം ഉപേക്ഷിച്ച് സ്വയം ശൂന്യമാക്കിയ ഒരു ജീവിതത്തിലേക്ക് സ്വയം ത്യജിച്ചുകൊണ്ട് കിരീടവും ചെങ്കോലും ഉപേക്ഷിച്ച് ഭാര്യയെയും പുത്രനെയും ഉപേക്ഷിച്ച് മോഹങ്ങളും സ്വപ്നങ്ങളും ഉപേക്ഷിച്ച് മനുഷ്യ ദുഃഖങ്ങളുടെ കാരണവും മനുഷ്യാത്മാവിന്റെ നിർവാണവും അന്വേഷിച്ച് ഒരു രാജകുമാരൻ അർദ്ധരാത്രിയിൽ ആരുമറിയാതെ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു ദൂരെ ഒരു ബോധി തണലിൽ സ്വയം പരിത്യജിച്ച് അനന്തമായ ദൈവിക മഹിമയാൽ ഗ്രസിക്കപ്പെട്ട് ഒടുവിൽ ആത്മാവ് അതിനെ നിത്യഗേഹത്തിൽ ചെന്നു ചേരുന്നു പറയാൻ എന്തെളുപ്പം പക്ഷേ യാത്ര ഒരു വിശ്വാസ പരീക്ഷയുടെ കാഠിന്യമുള്ളതാണ് കത്തിയുടെ വായ്ത്തരയിൽ മിനുങ്ങുന്ന മൂർച്ചയിലൂടെ ശുരസ്യ സാധ്യത പിറ്റേന്ന് ഒരു പൂച്ചണ്ടുമായി അന്നയെ തൻ്റെ വാതിൽക്കൽ കണ്ടപ്പോൾ ദസ്തയേസ്കി അത്ഭുതപ്പെട്ടു ഇന്ന് അവൾ ഭംഗിയായി അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു ഇപ്പോൾ ദൈവം അലങ്കരിച്ച ഒരു ലില്ലിപ്പൂവിനെ പോലെയുണ്ട് അവൾ പക്ഷേ ആകെ തളർന്ന നിലയിലുള്ള ദസ്തേസ്കിയുടെ നിൽപ്പ് കണ്ടപ്പോൾ അവൾക്ക് അനുതാപം തോന്നി എന്ത് സംഭവിച്ചു ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് അപ്പോൾ എന്നോ ഒരിക്കൽ ദസ്തേയുസ്കി പറഞ്ഞത് അന്നയ്ക്ക് ഓർമ്മ വന്നു എഴുത്ത് വല്ലാത്ത ഒരു കഷ്ടപ്പാട് തന്നെയാണ് സ്വയം ബലി കൊടുക്കുന്നതുപോലെയാണ് അത് ഒരു നോവൽ എഴുതി കഴിയുമ്പോൾ ആകെ തളർന്നു പോകുന്നു പിന്നെ കുറച്ചു കാലത്തേക്ക് ഞാനൊരു പൊള്ളയായ മനുഷ്യനാണ് അന്ന അടുത്തു ചെന്ന് അവൾ സ്വന്തം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരുന്ന പൂച്ചെണ്ട നൽകി ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചു ദസ്തേസ്കി അപ്പോൾ കാര്യമറിയാതെ മിഴിച്ചു നിന്നു എന്താണിതൊക്കെ അന്ന ചോദിച്ചു ഇന്ന് ഏത് ദിവസമാണ് ഓർമ്മയുണ്ടോ എന്നിട്ടും ദസ്തേസ്കിക്ക് രഹസ്യം പിടികിട്ടിയില്ല ഇന്ന് ഏത് ദിവസമാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്താണ് അന്ന കലണ്ടർ ചൂണ്ടിക്കാണിച്ചു ഒക്ടോബർ മുപ്പത് എന്നിട്ടും ദസ്തേസ്കിക്ക് സംഗതിയുടെ പൊരുൾ പിടികിട്ടുന്നില്ല എന്നാൽ ഇങ്ങനെയുണ്ടോ മറവി എന്ന അർത്ഥത്തിൽ അക്ഷമയോടെ അന്ന ദസ്ത്യേസ്കിയെ നോക്കി എന്നിട്ട് സ്നേഹത്തോടെ അവൾ പറഞ്ഞു ജന്മദിനാശംസകൾ അപ്പോഴാണ് ഇന്ന് തൻ്റെ ജന്മദിനമാണെന്ന് ദസ്തേസ്കി ഓർക്കുന്നത് അത്ഭുതം കൊണ്ട് ദസ്തേസ്കിയുടെ കണ്ണുകൾ തിളങ്ങി ഞാൻ പോലും മറന്നുപോയി എന്നിട്ടും എൻ്റെ ജന്മദിനം ഓർക്കാൻ ഒരാൾ ഉണ്ടായിരിക്കുന്നു നന്ദി പറഞ്ഞ് ഞാൻ ഈ സ്നേഹത്തിൻ്റെ കടം വീട്ടുന്നില്ല അതൊന്നും വേണ്ട അന്ന പറഞ്ഞു വേഗം നോവൽ തീർത്തു കൊടുക്ക് ആ സ്റ്റെല്ലോസ്കിയുമുള്ള ഇടപാട് തീർക്ക് സത്യത്തിൽ അന്നേരമാണ് ദസ്തേയോസ്കി അക്കാര്യം ഓർക്കുന്നത് അന്ന വന്നത് നന്നായി അല്ലെങ്കിൽ ഞാനത് മറന്നേനെ ദസ്തേയോസ്കി ധൃതിയിൽ വേഷം മാറ്റി യാത്രയ്ക്ക് തയ്യാറായി വീടിന് മുൻപിൽ വെച്ച് വണ്ടിയിൽ കയറാൻ നേരത്ത് ദസ്തേയുസ്കി ഉൽക്കടമായ സ്നേഹത്തോടെ അന്നയെ നോക്കി കഴിഞ്ഞ ഇരുപത്താറ് ദിവസങ്ങളിൽ എനിക്കൊരു ജീവിതമുണ്ടായിരുന്നു ദൈവമേ അതിന്ന് അവസാനിക്കുകയാണോ അന്ന ചിരി കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു എൻ്റെ ദൈവമേ അല്ല എന്നിട്ടും വിശ്വാസം വരുന്നില്ല എന്നേക്കുമുള്ള ഒരു വേർപിരിയലിൻ്റെ നിമിഷാർത്ഥമാണോ ഇത് ജീവിതത്തിൽ കഠിനമായ നഷ്ടങ്ങൾ സഹിച്ചിട്ടുള്ള ആളാണ് അതാരോർക്കുന്നു ഒരു വാക്ക് തരുമോ എനിക്കിന്ന് ചോദിക്കാൻ ഹൃദയം തേങ്ങുന്നു എന്നിട്ടും നിശബ്ദമായൊരു നോട്ടം കൊണ്ട് യാത്ര പറയുകയേ ചെയ്തുള്ളൂ അകലെ വളവിൽ ആ വണ്ടി കാഴ്ചയിൽ നിന്ന് മറയുന്നതുവരെ അന്ന് നോക്കി നിന്നു പിന്നെ വീട്ടിലേക്ക് നടക്കുമ്പോൾ അന്നെയും കഴിഞ്ഞ ഇരുപത്താറ് ദിവസങ്ങളെക്കുറിച്ച് ഓർക്കുകയായിരുന്നു മഹാനായ ഒരെഴുത്തുകാരൻ്റെ കൂടെ വീടിനടുത്ത് എത്തിയപ്പോൾ ഒരാൾ എതിരെ വരുന്നത് കണ്ട് അവളുടെ ഉള്ളു പിടഞ്ഞു അവളെ സ്നേഹിക്കുന്ന രണ്ടാമത്തെ കാമുകനായിരുന്നു അത് ഇലിയച്ച് ഗവേഷണ വിദ്യാർത്ഥിയായിരുന്ന ഇലിയച്ച് എന്നാണ് മടങ്ങിയെത്തിയത് ഞാൻ അന്നയെ കാണാൻ ഓടി വന്നതായിരുന്നു വീട്ടിൽ ചെന്നപ്പോൾ ആളവിടെയില്ല ഭാഗ്യം ഇവിടെ വെച്ചാണ് കാണുന്നത് അവളുടെ മൗനവും നിർവികാരതയും അയാളെ വിസ്മയിപ്പിച്ചു അന്നയ എന്താ ഒരു തണുപ്പൻ മട്ടില് നീ എന്തിനാണ് ഇങ്ങനെ വിളറി നിൽക്കുന്നത് ഒന്നുമില്ലെന്ന് അവൾ തലയനക്കി എനിക്കൊരു ജോലി ഉറപ്പായിട്ടുണ്ട് ഇലിയച്ച് പറഞ്ഞു ഇനി എങ്ങനെ ജീവിക്കുമെന്നുള്ള പേടി വേണ്ട എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇനിയും അത് നീട്ടിക്കൊണ്ടു പോകുന്നതിൽ അർത്ഥമില്ല ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഏത് അന്ന ചോദിച്ചു ഇലിയച്ച് എന്താണ് ഉദ്ദേശിച്ചത് നമ്മുടെ വിവാഹത്തിൻ്റെ കാര്യം ഓ അതാണോ ഞാൻ ഇനിയും അതിനെക്കുറിച്ചൊന്നും ഒരു തീരുമാനവും എടുത്തിട്ടില്ല അന്നേ അന്നെ എന്താണീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇനിയും തീരുമാനമെടുത്തിട്ടില്ല എന്നോ എങ്കിൽ അതിപ്പോൾ തീരുമാനിക്കണം ഈ നിമിഷം അങ്ങനെയൊക്കെ പറഞ്ഞാൽ വിഷമിച്ചു പോകും ഞാൻ അങ്ങനെ ഒരു വാഗ്ദാനവും തന്നിരുന്നില്ലല്ലോ ഉവ്വോ എന്തിന് വാഗ്ദാനം സ്നേഹത്തിന് അതിൽ നിന്ന് വേറിട്ട് എന്ത് വാഗ്ദാനമാണ് വേണ്ടത് എനിക്കറിയില്ല അറിയില്ല എന്നോ ഇത് കേൾക്കാനാണോ ഞാൻ ഓടിവന്നത് ഒരു കാര്യം ഞാൻ പറയാം എനിക്കിനിയും കാത്തിരിക്കാനുള്ള ക്ഷമയില്ല ഇനി അതങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നതിൽ അർത്ഥവുമില്ല എനിക്കതൊക്കെ ഒന്ന് ഒന്നാലോചിക്കണം എന്താലോചിക്കാൻ നീ എന്താണീ പറയുന്നത് നിനക്കെന്നോട് സ്നേഹമില്ലേ ആവോ എനിക്കറിയില്ല ഇലിയച്ച് ഞെട്ടിപ്പോയി നിനക്കെന്നോട് സ്നേഹമില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആവോ അറിയില്ലെന്ന് ഇക്കണക്കിന് ചിലപ്പോൾ നീ പറഞ്ഞേക്കുമല്ലോ എന്നെയും അറിയില്ല എന്ന് ഇത് വളരെ വിചിത്രവും അവിശ്വസനീയവുമായിരിക്കുന്നു അപ്പോൾ മടുപ്പോടും താൽപ്പര്യമില്ലായ്മയോടും കൂടി അന്ന് ചോദിച്ചു ആട്ടെ എനിക്ക് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വാസമാകുമോ ഇലിയച്ചന് എന്താണ് വിശ്വാസത്തിൻ്റെ തെളിവ് അയാൾ ശരിക്കും അമ്പരക്കുക തന്നെ ചെയ്തു അയാൾ പറഞ്ഞു വിശ്വാസത്തിൻ്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയും എനിക്ക് യാതൊരു തെളിവും ആവശ്യമില്ലാത്ത ഒന്നായിരുന്നു നിന്റെ സ്നേഹം അപ്പോൾ അവൾ നിസ്സംഗതയോടെ പറഞ്ഞു എന്നാൽ ആ സ്നേഹത്തിൽ വിശ്വസിക്ക് കുറഞ്ഞ ആ സ്നേഹം തെറ്റാണെന്ന് തെളിയുന്നത് വരെ അത്രയും പറഞ്ഞിട്ട് അന്ന വേഗം നടന്നു ഒന്നും മനസ്സിലാകാത്ത വിധത്തിൽ ഇലിയച്ച് അവിടെ സ്തംഭിച്ചു നിന്നു അന്ന എന്തെന്നില്ലാത്ത ഒരു മനോവിഷമം അനുഭവിക്കുകയായിരുന്നു ഇലിയച്ചൻ്റെ ആ നോട്ടവും നിൽപ്പും അത്രമേൽ ധൈന്യം നിറഞ്ഞതായിരുന്നു മുറിവുകളിൽ നിന്ന് രക്തവും കണ്ണീരും ഒലിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന സ്നേഹം ഗവേഷണം പൂർത്തിയാക്കി അവൻ ഓടി വന്നത് തൻ്റെ അടുത്തേക്കായിരിക്കും പട്ടാള ആശുപത്രിയിൽ രോഗിയായി കിടക്കുന്ന പിതാവിനെപ്പോലും കാണാൻ പോകാതെ അത്ര സ്നേഹമായിരുന്നല്ലോ ഇലിയച്ചന് തന്നോടെ നോർത്തപ്പോൾ ഒരു കൊടിയ വഞ്ചന ചെയ്തതിൻ്റെ കുറ്റബോധം അവളെ പീഡിപ്പിക്കാൻ തുടങ്ങി ആൾ കൂടിക്കാഴ്ച അവസാനത്തേതും ആ വേർപാട് എന്നേക്കുമായി ഉള്ളതുമാണെന്ന് അവൾ സങ്കടപ്പെട്ടു അമ്മയോ അനിയത്തിയോ അനിയനോ കാണാതെ വീടിനുള്ളിൽ കടന്ന് അവൾ കട്ടിലിൽ ചെന്നിരുന്നു കട്ടിലിൽ കമഴ്ന്നു കിടന്ന് നിശബ്ദമായി കണ്ണീരൊഴുക്കി കുന്നിൻമുകളിലെ കൊട്ടിയടയ്ക്കപ്പെട്ട ഭവനത്തിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോകുന്നു താഴ്വരയിലെ ഇരുട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്ന കാൽപ്പടികളിലൂടെ കുനിഞ്ഞ ശിരസോടെ ഒരു നിഴൽ പോലെ അന്നയുടെ ഹൃദയം നിശബ്ദമായി കേണു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ ഞാൻ എന്താണ് വേണ്ടത് അന്ന അങ്ങനെ ഓർത്തും വിഷമിച്ചും കിടക്കുമ്പോഴാണ് ദസ്തയുസ്കി ഓടിക്കിതച്ചു വന്നത് വല്ലാത്ത ഒരു പരിഭ്രമം അദ്ദേഹത്തെ ബാധിച്ചിരുന്നു അന്ന എന്ന് വാതിൽക്കിൽ നിന്ന് ദസ്തോസ്കി ചോദിക്കുന്നത് അവൾ കേട്ടു അവൾ ധൃതിയിൽ എഴുന്നേറ്റ് മുൻവശത്തേക്ക് ചെന്നു അപ്പോൾ വലിയൊരു കപ്പൽ ഛേതം സംഭവിച്ചതിൻ്റെ വിഭ്രാന്തിയോടും നഷ്ടബോധത്തോടും വ്യസനത്തോടും കൂടി ദസ്തയോസ്കി നിൽക്കുന്നു അന്നയെ കണ്ടയുടൻ പതറിയ സ്വരത്തിൽ ദസ്തയോസ്കി പറഞ്ഞു അന്നെ സ്റ്റെല്ലോസ്കി ചതിച്ചു അവളുടെ ഉള്ള് ആന്തി എന്താ എന്താ സംഭവിച്ചത് ആ നീചൻ അവിടെയില്ല അയാൾ മാറിക്കഴിഞ്ഞു അവസാനം എല്ലാം തകർന്നതിൻ്റെ ഒരു വേദന ദസ്തേസ്കിയുടെ പതറിയ ഒച്ചയിൽ കിടന്നാളുന്നു അയാൾ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല ഇനി എന്ത് ചെയ്യും അന്നെയും പതറിപ്പോയി ഇന്ന് സന്ധ്യയ്ക്ക് മുൻപ് നോവൽ ഏൽപ്പിച്ചില്ലെങ്കിൽ ചതി ഇതല്ലാതെ വേറൊന്നുമല്ല അയാൾ കരുതിക്കൂട്ടി മാറിക്കളഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നു നോവൽ അവിടെ ഏൽപ്പിക്കാമായിരുന്നില്ലേ അയാളുടെ ആഫീസിൽ അവിടെയുള്ളവർ അത് വാങ്ങാൻ കൂട്ടാക്കുന്നില്ല അവരോടൊന്നും പറഞ്ഞിട്ടില്ലെന്ന് ഹൃദയത്തിന് തീ പിടിക്കുന്നതുപോലെയായിരുന്നു അപ്പോൾ ദസ്തേസ്കി ഉടനില അന്നയും അമ്പരന്നു ഇനി എന്തു ചെയ്യും ആലോചിച്ചിട്ട് ഒരു വഴിയും കാണുന്നില്ല മണി മൂന്നര കഴിഞ്ഞു താനും ഒടുവിൽ അന്ന പറഞ്ഞു വിഷമിക്കാതെ നമുക്ക് വേറെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം ധൃതിയിൽ വേഷം മാറ്റി അന്നയും ദസ്തിയുസ്കിയുടെ കൂടെ ഒന്നിച്ചിറങ്ങി എനിക്കൊരു ബുദ്ധി തോന്നുന്നു അന്ന പറഞ്ഞു നമുക്കൊരു വക്കീലിനെ കാണാം എന്തെങ്കിലും ഒരു പോംവഴി നിർദ്ദേശിക്കാൻ വക്കീലിന് കഴിഞ്ഞേക്കും അന്നയുടെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു വക്കീലുണ്ട് സമർഥനാണ് നിയമത്തിൻ്റെ ഏതു കൂനാങ്കുരുക്കും അടിക്കും വക്കീലിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം ദൂരെ എവിടേക്കോ പോകാൻ ഇറങ്ങുകയായിരുന്നു എങ്കിലും അന്ന കാര്യം പറഞ്ഞു സ്റ്റെല്ലീസ്കിയുടെ സൂത്രങ്ങൾ അറിയാവുന്ന ആളാണ് വക്കീലും വക്കീൽ പറഞ്ഞു ഒരു മാർഗമുണ്ട് നോവലിൻ്റെ കയ്യെഴുത്തു പ്രതി അഞ്ചുമണിക്ക് മുൻപ് കോടതിയിൽ ഹാജരാക്കുക ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം വക്കീൽ അത് പറയുമ്പോൾ മണി നാലര കഴിഞ്ഞു ഒരു വണ്ടി പിടിച്ച് ദസ്തികിയും അന്നയും കൂടി കോടതിയിലേക്ക് തിരിഞ്ഞു ഒരു ചാവാലിക്കുതിരയെ കിട്ടിയ വണ്ടിയാണ് വണ്ടിയാണെങ്കിൽ അറുപഴഞ്ചനും വേഗമാകട്ടെ എന്ന് പറഞ്ഞാൽ കിഴവൻ വണ്ടിക്കാരൻ അത് ഗൗനിക്കുന്നുമില്ല ഇത് അറബിക്കഥയിലെ മായക്കുതിരയൊന്നുമല്ലെന്ന് കിഴവൻ പറഞ്ഞു വണ്ടിയേക്കാൾ വേഗത്തിൽ അവരുടെ മനസ്സ് കുതിച്ചു കോടതിയിലെത്തുമ്പോൾ സമയം കഴിഞ്ഞു കോടതി പൂട്ടി എല്ലാവരും പോയി ഇനി എന്തു ചെയ്യും ആകെ തുളഞ്ഞു സ്റ്റെല്ലോസ്കിയുടെ ദുഷ്ടബുദ്ധി അതിന് ലക്ഷ്യം നേടിയിരിക്കുന്നു വളരെ സമർദ്ദമായിട്ട് അന്ന നോക്കുമ്പോൾ ഒരു ഗുമസ്തൻ ഇറങ്ങി വരുന്നു ഒരിടുങ്ങിയ മുറിയുടെ ഇരുട്ടിൽ നിന്ന് ഏതോ വിദൂര ഭൂതകാലത്തിൽ നിന്നിറങ്ങി വരുന്ന ഒരു കാലദൂതനെ അയാൾ ഓർമ്മിപ്പിച്ചു അന്ന അടുത്തു ചെന്ന് അയാളോട് ഒരു ഉപദേശം ചോദിച്ചു ഇനി എന്തു ചെയ്യും സാരമില്ല നോവൽ എഴുതിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചാൽ മതി ഇൻസ്പെക്ടറെ എന്നിട്ട് അതിൻ്റെ ഒരു റസീദും വാങ്ങിച്ചോളണം കേസ് വന്നാൽ അന്നേരം നോക്കാം ഇനി ഓടിക്കിതച്ച് അവിടെ ചെല്ലുമ്പോൾ പോലീസ് സ്റ്റേഷനിലും ആരുമില്ലാതെ വരുമോ ദൈവമേ എന്നായിരുന്നു അപ്പോൾ അന്നയുടെ ആശങ്ക വേഗം വരൂ എന്ന് പറഞ്ഞ് അന്ന നോക്കുമ്പോൾ ദസ്തേയുസ്കിയുടെ മുഖം അവിശ്വസനീയമായ ഒരു നിർവികാരത കൊണ്ട് അവ്യക്തമായിരിക്കുന്നു യാതൊരു ഉൽക്കണ്ഠയും കൂടാതെ ദസ്തയുസ്കി പറഞ്ഞു നമുക്കിത് വലിച്ചു കീറി കാറ്റിൽ പറത്താം അയാൾ എന്തു വേണേലും ചെയ്യട്ടെ ആ നിൽപ്പ് കണ്ടപ്പോൾ അന്നയ്ക്ക് ദുസ്സഹമായ സങ്കടം തോന്നി അത്രയ്ക്കങ്ങ് തകർന്ന നിലയിലാണ് കണ്ടാൽ തോന്നും കടലിൻ്റെ ആഴങ്ങളിലേക്ക് താണുകൊണ്ടിരിക്കുന്ന ഒരു തകർന്ന കപ്പലിൻ്റെ മുകൾ തട്ടിൽ നിൽക്കുകയാണെന്ന് തനിയെ നമുക്കിതും കൂടി പരീക്ഷിക്കാം അന്ന പറഞ്ഞു അത്ര ദൂരമൊന്നുമില്ലല്ലോ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരാളുടെ അങ്ങനെ അങ്ങനെയങ്ങ് കീഴടങ്ങണോ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഭാഗ്യം ഇൻസ്പെക്ടർ അവിടെയുണ്ട് ദസ്തേസ്കി പറഞ്ഞു അന്ന പറഞ്ഞാൽ മതി കാര്യങ്ങളൊക്കെ എനിക്ക് ഇവരോടൊക്കെ ഇടപെടൽ വിഷമമാണ് തന്നെയല്ല ഞാൻ മടുത്തു എത്രയെന്ന് വെച്ചാണ് സഹിക്കുന്നത് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു കഴുകൻ എൻ്റെ ഹൃദയം കൂടി കൊത്തിപ്പറിച്ചു കൊള്ളട്ടെ അന്ന തർക്കാൻ നിൽക്കാതെ നോവലും കൊണ്ട് ഇൻസ്പെക്ടറുടെ അടുത്തു ചെന്നു കാഴ്ചയിൽ ഭീകരൻ എന്ന് തോന്നിപ്പിക്കുമെങ്കിലും ഇൻസ്പെക്ടർ മനുഷ്യപ്പറ്റുള്ള ഒരാളായിരുന്നു അയാൾക്ക് മനുഷ്യൻ്റെ ധർമ്മസങ്കടം മനസ്സിലാകുമായിരുന്നു അയാൾ ചോദിച്ചു കാര്യമൊക്കെ ശരി ഈ നോവൽ എഴുതിയ ആളിവിടെ ദസ്തേസ്കി തൊട്ടടുത്ത വരാന്തയിലെ ചാരി ദസ്തേയോസ്കി നിൽക്കുന്നുണ്ടായിരുന്നു അന്ന പറഞ്ഞു അദ്ദേഹം ആകെ തകർന്ന നിലയിലാണ് അത് ആ നിൽപ്പ് കണ്ടപ്പോൾ ഇൻസ്പെക്ടർക്കും തോന്നി ഇൻസ്പെക്ടർ പക്ഷേ മറ്റൊരു സംശയം കൂടി ബാക്കി നിർത്തി പറഞ്ഞു കാര്യമൊക്കെ ശരി നിങ്ങൾ ഈ ദസ്തേസ്കിയുടെ ആരാണ് അന്നയുടെ ഹൃദയത്തിൽ ഒരു മിന്നൽ പിണർ പിണഞ്ഞു അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചിരുന്നില്ല ഈ ദസ്തേസ്കിയുടെ ആരാണ് എന്നുള്ള ചോദ്യം ചിന്തിച്ചും സംശയിച്ചും തർക്കിച്ചു നിൽക്കാൻ സമയമില്ല മുള്ളിന്മുറിയിൽ നിൽക്കുന്നൊരു നിമിഷമാണിത് അന്ന പറഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് നോവൽ ഏറ്റുവാങ്ങിയതിന് പോലീസ് ഇൻസ്പെക്ടർ എഴുതി കൊടുത്ത രസീതും കൊണ്ട് അന്ന ഇറങ്ങി വന്നപ്പോൾ ജീവിതത്തിൽ ശേഷിക്കുന്ന എല്ലാ മോഹങ്ങളോടും കൂടി ദസ്തയോസ്കി അവളെ നോക്കി ദൈവീകമായ ഒരു നിമിഷമാണ് അത് എന്ന് അദ്ദേഹത്തിന് തോന്നി ദൈവം സാക്ഷി ഒരു നിമിഷം ദൈവം കാവൽ നിൽക്കുന്ന ഒരു നിമിഷം ആ നിമിഷത്തിൻ്റെ അദൃശ്യമായ പ്രേരണയ്ക്ക് കീഴടങ്ങി ദസ്തയോസ്കി ആ വഴിയരികിൽ വെച്ച് അന്നയെ കെട്ടിപ്പുണർന്നു ദുരന്തത്തിൻ്റെയോ മരണത്തിൻ്റെയോ ഗർത്തങ്ങളിൽ നിന്ന് ഒരാത്മാവ് ദൈവീകമായ ഒരു നിമിഷത്തിൽ ഉയർത്തെഴുന്നേറ്റ് അനശ്വരതയുടെ ഏതോ ഒരു ശിഖരത്തിൽ വെച്ച് അതിൻ്റെ ഇണയെ കണ്ടുമുട്ടുന്നതുപോലെയായിരുന്നു അത് ഒരു സങ്കീർത്തനം പോലെ പെരുമ്പടവം ശ്രീധരൻ മലയാള നോവലിലെ ഒരു ഏകാന്ത വിസ്മയമാണ് പെരുമ്പടവം ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ വിശുദ്ധിയുടെയും ആത്മീയ സൗന്ദര്യത്തിൻ്റെയും മുഗ്ധമായ ഒരു ഭാവതലം അതിനുണ്ട് അനന്യസാധാരണമായ ഇതിവൃത്തം അത്ഭുതകരമായ ആഖ്യാനകല അത് രണ്ടും ഒത്തിണങ്ങിയ ഈ നോവലിലൂടെ മലയാളത്തിൽ ഒരു ജീനിയസ് ജനിക്കുന്നു മലയാറ്റൂർ രാമകൃഷ്ണൻ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിനെക്കുറിച്ച് പറഞ്ഞു വെച്ചത് ഇങ്ങനെയാണ് ഒരു സങ്കീർത്തനം പോലെ അവസാനിക്കുന്നു താങ്ക് യു